സൂറത്തുൻ നൂർ ആറാം ഭാഗം. അല്ലാഹു 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 അസ്സുബ്ഹു ബദാ മിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വഹാദീനാ വമൻബഇൽ ഹഖ്ഖി വഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلاه وسلاما دائمين متلازمين الى ابد الابدين ودهر الداهرين. اما بعد، فان خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الامور محدثاتها، وكل محدثه بدعه، وكل بدعه ضلاله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد أربع شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. بهمان رايا أستاذ ماري رشداكلا مؤمنين غلي مؤمنات غلي الله سبحانه وتعالى അവൻ്റെ മഹദായ ഫദലുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അബാദുകളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. അള്ളാഹു അവനിഷ്ടപ്പെട്ട അബാദിൻ്റെ സ്വഭാവങ്ങൾ അള്ളാഹു നമ്മളിൽ കാണിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വെറുപ്പുള്ളതെല്ലാം നമുക്ക് വെറുപ്പാവുകയും അവനിഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് അപകടത്തിൽ സംഭവിച്ചവരെ ദ്വാരക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സിലൊക്കെ സജീവമായി വരുന്നൊരു സഹോദരൻ അപകടത്തിലാണ്, ആശുപത്രിയിലാണ്. അള്ളാഹു സഹോദരന് ശിഫ നൽകുമാറാകട്ടെ. എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനു മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തുൻ നൂറിലെ ഏഴാമത്തെ ആയത്ത് മുതൽ പത്ത് വരെയുള്ള ആറ് മുതൽ പത്ത് വരെയുള്ള നാല് ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ ദർസിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിൻ അള്ളാഹു തൗഫീഖും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത്, വ്യഭിചാര ആരോപണം ഒരാൾക്ക് ആരോപിക്കണമെങ്കിൽ നാല് സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ വ്യഭിചാര ആരോപണം പാടുള്ളൂ. അതും വ്യഭിചാരമെന്ന കൃത്യം ആ തിന്മ എങ്ങനെയാണോ നടക്കുന്നത് അത് അങ്ങനെ കണ്ടു എന്ന് പറയാൻ കഴിയുന്ന സത്യവാന്മാരായ സത്യസന്ധരായ നാലു പേർ. ഏതെങ്കിലും ആളുകളെ വെച്ച് സത്യം ചെയ്തിട്ട് കാര്യമില്ല. ഷഹാദത്ത് സ്വീകരിക്കപ്പെടുന്ന ആളുകൾ, സാക്ഷിത്വം സ്വീകരിക്കപ്പെടുന്ന ആളുകൾ നാലാൾ സാക്ഷി നിന്നെങ്കിൽ മാത്രമേ ഈ ആരോപണം ഉന്നയിച്ചയാൾക്ക് ഖദഫിന്റെ ശിക്ഷ ഒഴിവായി പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജൽദ, 80 വീതം അവർ അടിക്കപ്പെടണം, അവരെ അടിക്കണം എന്ന് അള്ളാഹുവിന്റെ ആജ്ഞയുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഒരു ഉമ്മത്തിനെ തർബിയത്ത് ചെയ്യുന്ന രീതിയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട സോഷ്യൽ വാല്യൂസ്, സാമൂഹികമായ മൂല്യങ്ങൾ അങ്ങ് ഉയർത്തിക്കാണിക്കുകയും ഈ സമൂഹത്തിന് അപമാനം വരുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നുപോലും ഒരു മനുഷ്യനും മിണ്ടാൻ പാടില്ല. മിണ്ടുന്നുവെങ്കിൽ അവൻ തക്കതായി കാരണത്തോടുകൂടെ സാക്ഷികൾ സഹിതമാണത് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ തുടർ നടപടികളാകാം, എന്നല്ലാതെ ഒരാരോപണം പാടില്ല. ഇനി നമ്മൾ പഠിക്കുന്ന ആയത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയാണ്. അങ്ങനെ വന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അസ്ഹാബുകളും ഇരിക്കുന്ന സമയത്ത് അൻസ്വാരികളുടെ നേതാവ് സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കി തന്നിട്ടുണ്ടല്ലോ, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി തുമ്മ ലം യഅതു ബിഅർബഅത്തി ശുഹദാ ചാരിത്ര ശുദ്ധിയുള്ള വിവാഹിതരായ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളെ വ്യഭിചാര ആരോപണം നടത്തുകയും നാലു സാക്ഷികളെ വിസ്തരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അവരെ നിങ്ങൾ 80 വീതം അടിക്കണമെന്നും അവരുടെ സാക്ഷിത്വം ഒരിക്കലും ഇനി സ്വീകരിക്കരുതെന്നും അവർ ഫാസിഖീങ്ങളാണെന്നും അള്ളാഹു പറഞ്ഞ ആയത്തുണ്ടല്ലോ നബിയെ, അഹാകദാ ഉൻസിലത്തിയാ റസൂലല്ലാഹ്, ഇതിങ്ങനെ തന്നെയാണോ നബിയെ അള്ളാഹു ഇറക്കിയത്? ചോദിക്കുന്നത് സ്വഹാബികളിൽ പ്രമുഖനായ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു. ഇതിങ്ങനെ തന്നെയാണോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, യാ മഅശറൽ അൻസാർ, അലാ തസ്മഊന ഖൗല സയ്യിദികും, അൻസാരികളെ നിങ്ങളുടെ നേതാവ് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? ഇതിങ്ങനെ തന്നെയാണോ നബിയെ ഇറങ്ങിയത് എന്ന്. ഒരു പറഞ്ഞു, യാ റസൂലല്ലാഹ്, സഅദ് ബിൻ ഉബാദയെ ആക്ഷേപിക്കരുത് നബിയെ, അദ്ദേഹം ഞങ്ങളിൽ ഏറ്റവും വലിയ അഭിമാനിയായ മനുഷ്യനാണ്. സഅദ് ബിൻ ഉബാദ കല്യാണം കഴിച്ചിട്ടുള്ളത് ബിഖറുകളായ പെണ്ണുങ്ങളെ മാത്രമാണ്, കന്യകളെ മാത്രമേ അവര് കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതുമാത്രമോ, സഅദ് ബിൻ ഉബാദ ഏതെങ്കിലും ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലിയാൽ നബിയെ, ഞങ്ങളിൽ ഒരാൾ പോലും ആ പെണ്ണിന് പിന്നെ കല്യാണം കഴിക്കാൻ ധൈര്യപ്പെടൂല, അത്രക്ക് അഭിമാനിയാണ് അദ്ദേഹം. അല്ലാഹുവിന്റെ റസൂലെ, സഅദ് ബിൻ ഉബാദ ഇങ്ങനെ ചോദിക്കുമെങ്കിൽ അതിനൊരു കാരണം കാണും നബിയെ എന്ന് അൻസാരികൾ ഒന്നാകെ. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ്. നോക്കണം അല്ലാഹുവിന്റെ വഹിയിറങ്ങുന്ന രീതികൾ.
അങ്ങനെ വന്നപ്പോ സഅദുബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ ലഅലമു അന്നഹാ ഹഖ്, ഇത് ഹഖാണെന്ന് എനിക്കറിയാം നബിയെ, വഅന്നഹാ മിനല്ലാഹ്, ഇത് അല്ലാഹു ഇറക്കിയതാണെന്നും എനിക്കറിയാം നബിയെ, എനിക്കതിൽ സംശയം കൊണ്ട് ചോദിക്കല്ല, പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവിടെയാണ് പ്രശ്നം. എന്ത്? ലൗ അന്നി ലൗ അജത്തു ലുകാഅൻ ഖദ തഫഖദഹ റജുലുൻ, നബിയെ എന്റെ ഭാര്യയെ ഏതെങ്കിലും ഒരു ദുഷ്ടനായ മനുഷ്യൻ വ്യഭിചരിക്കാൻ വരികയും അവൻ അവളുടെ ശരീരത്തിൽ ഇരിക്കുകയും ചെയ്തതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലെ, ഈ മനുഷ്യനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിലോ ഒന്ന് ഉറക്കെ നിലവിളിക്കണമെങ്കിലോ നാല് സാക്ഷികളെ വേണമെന്ന് നബിയെ അങ്ങ് പറഞ്ഞാൽ, ഈ നാല് സാക്ഷികളെ കൊണ്ടുവരാൻ ഞാൻ പോകുമ്പോഴേക്കും ഇവനവന്റെ പണി കഴിച്ചു പോകുമല്ലോ നബിയെ, ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് റസൂലെ. അതിന്റെ പേരിൽ ചോദിച്ച ചോദ്യമാണിത്. പറയാൻ പറ്റൂലല്ലോ, മിണ്ടാൻ പറ്റൂലല്ലോ. സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നാല് സാക്ഷികളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും ഇവിടെ സിന നടന്നു കഴിഞ്ഞിരിക്കും, ഞാൻ എന്ത് ചെയ്യും നബിയെ? സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവാണ് ചോദിച്ചത്. നബി തങ്ങൾ, സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെ മസാല, എന്ത് പറയണം? തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പോഴാണ് ഒരാൾ വസ്ത്രം വലിച്ച് ഓടി വരുന്നു, ഹിലാല് ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു ആണ്. തബൂക് യുദ്ധത്തിലേക്ക് പോകാൻ, അല സലാത്തത്തിൽ ലദീന ഖുല്ലിഫു, തബൂക് യുദ്ധം നടക്കുമ്പോ തബൂക്കിലേക്ക് പോകാൻ സാധിക്കാതെ, തബൂക്കിൽ സംബന്ധിക്കാൻ കഴിയാതെ വന്ന മൂന്ന് പേർ, അവരല്ലാഹു വളരെ ഗൗരവപരത്തിൽ ഗൗരവതരത്തിൽ ശാസിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട മൂന്നാൾ പോകണമെന്ന് വിചാരിച്ചു, നാളെ ആവാം, മറ്റന്നാളാകാം, ഒരാഴ്ച. അങ്ങനെ തബൂക്ക് യുദ്ധത്തിൽ എത്താൻ പറ്റിയില്ല. അത് ഭയങ്കര ഗുരുതരമായ വീഴ്ചയായി പോയി. അതിന്റെ പേരിൽ അവരെ സമൂഹത്തിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു. അത്രയും വലിയ ഗുരുതരമായ സമീപനം തങ്ങൾ സ്വീകരിച്ച അതിൽ പെട്ടുപോയ മൂന്ന് പേരിൽ ഒരാളാണ് ഈ ഹിലാല് ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഇതൊക്കെ നടക്കുന്നത് തബൂക് യുദ്ധത്തിൽ നിന്ന് തങ്ങൾ വന്നതിന്റെ ശേഷമാണ് സംഭവം. ഹിജ്റ 9-ാം വർഷം, ഹിജ്റ 9-ാം വർഷം ഷഅബാൻ മാസത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം നടക്കുന്നത്. തബൂക് യുദ്ധമൊക്കെ കഴിഞ്ഞു വന്നതിന്റെ ശേഷം ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഓടി വരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഹിലാൽ ഇബ്നു ഉമയ്യ തങ്ങൾ ഓടി വരുന്നത്. നബിയെ, ഞാൻ കർഷകനാണ്, വയലിൽ പോയി വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന, ജോലി ചെയ്യുന്ന കർഷകനാണ് നബിയെ ഹിലാൽ ഇബ്നു ഉമയ്യ. അല്ലാഹുവിന്റെ റസൂലേ, ഇന്നീ ജിഅ്തു അലാ അഹ്ലി അശാ, ഞാൻ വൈകുന്നേര സമയം എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ, എന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നപ്പോ, ഫവജത്തു ഇൻദഹാ റജുലാ, അവളുടെ അടുത്ത് വേറെ ഒരു അന്യ പുരുഷനെ ഞാൻ കണ്ടു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം ബോധിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാരിലേക്കല്ലാതെ അനുയായികൾക്ക് എവിടെ കൂടി ചെല്ലാനാണ്? നബിയെ എന്തു ചെയ്യണം? സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആരുടെ പേരുമുണ്ട്? ശരീക്ക് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന മനുഷ്യൻ ഹിലാൽ ഇബ്നു ഉമയ്യത്തിന്റെ ഭാര്യയെ വ്യഭിചരിച്ചു. ഫറായിതു ബിഐനി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു നബിയെ. വസമിഅതു ബിഉദ്നി, എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു നബിയെ അവരുടെ സംസാരം. അപ്പോ ഖദഫ് പറയരുത് എന്ന്, വ്യഭിചാര ആരോപണം ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ നബിയെ, അതിന്റെ പേരിൽ ഞാനൊന്നും പറയാതെ നേരം പുലരുവോളം അവിടെ നിന്നു നബിയെ. നേരം പുലരുന്നപ്പോ ഫലമ്മ അസ്ബഹ, നേരം പുല ഭാര്യയോട് ഒന്നും പറഞ്ഞില്ല. ആ ദുഷ്ടനായ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതൊക്കെ അദ്ദേഹം കണ്ടു. ഒക്കെ മുഅ്മിനീങ്ങളെ, ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യൻ ചെയ്യുന്ന തിന്മകളുടെ സാമ്പിളുകൾ വഹയിന്റെ ആധാരമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. നേരം പുലർന്നു, ഭാര്യയോടൊന്നും പറഞ്ഞില്ല, ശരീക്ക് ഇബ്നു സഹ്മായനെ പിടിച്ചു വെച്ചില്ല. അങ്ങനെ പിടിച്ചു വെച്ചാൽ വ്യഭിചാര ആരോപണത്തിന്റെ പ്രശ്നം വരും ഇവിടെ. അതൊരു ഖദ്ഫാണ്,
നാല് സാക്ഷികളുണ്ടോ? ഇല്ലല്ലോ. നേരം വെളുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് പറയുകയാണ്, റസൂലേ, ഞാൻ ഈ പറയുന്നത് ഹഖാന നബിയെ, സത്യമാണ്. എന്ത് ചെയ്യണം നബിയെ? ഞാൻ നാല് സാക്ഷി എന്റെ കയ്യിലില്ല. അവളെങ്ങാനും ഗർഭം ധരിച്ചാൽ ആ ഗർഭത്തിലെ കുഞ്ഞ് എന്റെ കുഞ്ഞാൽ അല്ല നബിയെ. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമാവുകയാണ്. എന്ത് ചെയ്യും? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യ, അൽ ബയ്യന ഔ ഹദ്ദുൻ ഫീ ദഹ്രിക്, സാക്ഷികൾ വേണം. എവിടെ സാക്ഷി? അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അടി വീഴും, 80 അടി വീഴും. ഇത് വ്യഭിചാര ആരോപണമാണ്. ആരോപിതരായ ആൾ മുസ്ലിമീങ്ങളും ആണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, വല്ലാഹി റസൂലുള്ളാഹിന്റെ നബിയെ, ഇന്നീ ലഅർജു അൻ യജഅലല്ലാഹു ലീ മിൻഹാ മഖ്റജ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം അത് അങ്ങേക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം നബിയെ. തന്നെയാണ് അവർ ചർച്ച ചെയ്തത്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പ്രസംഗം കഴിഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കാണ് ഈ വിഷയം വരുന്നത്. ഇതെല്ലാം കൂടെ ആയപ്പോ വഹയില്ലാതെ തങ്ങൾക്ക് പറയാൻ പറ്റുമോ? നബിയെ, അങ്ങേക്ക് എന്തോ വിഷമമുണ്ടെന്ന് എനിക്കറിയാം നബിയെ, പക്ഷേ വല്ലാഹു യഅലം ഇന്നീ ലസാദിഖ്, അല്ലാഹു അറിയാം നബിയെ, ഞാൻ ഈ പറയുന്നത് ഹഖാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ഈ പറയുന്നത് ഹഖാൻ. നബിയെ, അല്ലാഹു തന്നെ സാക്ഷിയാണ്, എനിക്ക് വേറെ സാക്ഷികൾ ആരുമില്ല. ഇതിനൊരു പരിഹാരം അല്ലാഹു കാണിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹിലാൽ, ഹിലാൽ ഇബ്നു ഉമയ്യ, അൽ ബയ്യന ഔ ഹദ്ദുൻ ഫീ ളഹ്രിക്, തങ്ങളെ തൊട്ടു മുമ്പുള്ള ആ ആയത്താണ്. പിന്നെ ഈ നിയമത്തിൽ അവസാനത്തെ നിയമം അതാണ്. അത് അതിന് ശേഷം ഇന്ന് നമ്മൾ ഓതാൻ പോകുന്ന ആയത്ത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഉമയ്യ, നിങ്ങൾ സാക്ഷികളെ വിസ്തരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഖദഫിന്റെ 80 അടി വീതം നിങ്ങൾക്ക് ശിക്ഷ നൽകപ്പെടും. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പുറം രക്ഷിക്കാൻ അല്ലാഹു ഒരു നിയമം ഇറക്കുക തന്നെ ചെയ്യും നബിയെ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു കൂടെ പിടിച്ചു നിന്നു. അപ്പോഴേക്കും വരുന്നു, നസലല്ലമീനു ജിബ്രീലു അലൈഹി സലാം, വഹി വരികയാണ്. വഹി വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിറയിലുണ്ട്, തങ്ങളുടെ ശരീരമാകെ വിയർക്കും. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഒരു കുതിരപ്പുറത്തിരിക്കുകയാണെങ്കിൽ ആ കുതിര പോലും മുട്ടുകുത്തി വീണുപോകും. ഭാരം കൊണ്ട്, വഹി ഭാരമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വഹിയിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വഹി വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നപ്പോ സ്വഹാബികൾ പിന്നെ ഒന്നും മിണ്ടൂല, എല്ലാവരും മാറി നിൽക്കും. വഹി അങ്ങ് കഴിഞ്ഞപ്പോ നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹിലാൽ ഇബ്നു ഉമയ്യ, അബ്ഷിർ, അബ്ഷിർ യാ ഹിലാൽ ഇബ്നു ഉമയ്യ, ഫഖദ് ജഅലല്ലാഹു ലക ഫറജൻ വ മഖ്റജ. ഹിലാൽ ഇബ്നു ഉമയ്യ, നിങ്ങളുടെ പ്രശ്നം അള്ളാഹു പരിഹരിച്ചിരിക്കുകയാണ്, ഹിലാൽ അങ്ങ് സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് തങ്ങൾ ഓതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നവർ, ഉന്നയിക്കണം എന്നല്ല, അങ്ങനെ ഉന്നയിക്കേണ്ട അവസരം വരുമ്പോ അത്തരം വ്യഭിചാര ആരോപണം ചെയ്യുന്നവർ, വലം യകുല്ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അവരുടെ ശരീരങ്ങളല്ലാതെ മറ്റൊരു സാക്ഷിയും ഇതിനില്ല തന്നെ. നാലാള് പോയിട്ട് ഒരാളും ഇതിൽ, സ്വന്തം കണ്ട ഭർത്താവല്ലാതെ വേറെ ആരും ഇതിന് സാക്ഷികളില്ല. അങ്ങനെ വന്നാൽ നാല് മുഅ്മിനീങ്ങളായ ആളുകൾ സാക്ഷി നിൽക്കേണ്ടതിന് പകരം ഈ ഭർത്താവായ സാക്ഷിയായ മനുഷ്യൻ അള്ളാഹുവിനെ മുൻനിർത്തി നാല് പ്രാവശ്യം സാക്ഷ്യം വഹിക്കണം, ഷഹാദത്ത് പറയണം. എന്താണ് അർബഉ ഷഹാദത്തിൻ ബില്ലാഹ് ഫഷഹാദത്തു അഹദിഹിം, ഇങ്ങനെ സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കാണുകയും അതിലുണ്ടാകുന്ന കുഞ്ഞ് തൻ്റേതല്ല എന്ന് ബോധിക്കുകയും അത് തൻ്റേതല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഭർത്താവ് ഒരു വ്യഭിചാര ആരോപണം ചെയ്യുമ്പോൾ ആ ഭർത്താവിൻ്റെ സാക്ഷി അർബഉ ഷഹാദത്ത്, നാല് സാക്ഷികൾക്ക് പകരം നാല് പ്രാവശ്യം സാക്ഷ്യം പറയലാണ്. എന്താ പറയേണ്ടത്? ഇന്നഹു ലമിനസ് സാദിഖീൻ, ഞാൻ പറഞ്ഞത് ഹഖാൻ, അല്ലാഹു സാക്ഷി.
എന്റെ ഭാര്യ വിചരിച്ചിട്ടുണ്ട്, ഇത് ഞാൻ പറയുന്നത് ഹഖാൻ, ഇതിനല്ലാഹു സാക്ഷിയാൻ. നാല് പ്രാവശ്യം അങ്ങനെ സാക്ഷ്യം വഹിക്കുകയും അഞ്ചാമത്തെ തവണ ഭർത്താവ് പറയണം, അല്ലാഹുവിന്റെ ശാപം എനിക്കുണ്ടായിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എനിക്കുണ്ടായിക്കോട്ടെ എന്ന് അഞ്ചാമതായി സാക്ഷ്യം പൂർത്തിയാക്കണം. അങ്ങനെ വന്നാൽ ഈ പെണ്ണിനെ വ്യഭിചാരത്തിന്റെ ശിക്ഷകൾക്ക് നടപ്പാക്കപ്പെടും. അവൾ വിവാഹിതയാണെങ്കിൽ എറിഞ്ഞുകൊല്ലപ്പെടും, വിവാഹിതയല്ലെങ്കിൽ 100 വീതം അടിക്കപ്പെടുകയും 1 വർഷത്തേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്യും. അപ്പോ ഈ പെണ്ണിനും സാക്ഷി പറയാനുണ്ടെങ്കിലോ? ഇവൾ നിഷേധിച്ചു. രണ്ടാളൊരാൾ പറയുന്ന നുണയാണെന്ന് അവിടെ ഉറപ്പാണ്. അങ്ങനെ ഈ പെണ്ണിന് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടും. അത് നടപ്പാക്കപ്പെടാതിരിക്കണമെങ്കിൽ അവൾക്കുള്ള ശിക്ഷയെ അവൾക്ക് മാറ്റണമെങ്കിൽ അവൾ ചെയ്യേണ്ടത് പിന്നെ ഇവൾ പറയണം 4 പ്രാവശ്യം, അല്ലാഹുവാണ് സാക്ഷി, അല്ലാഹു സാക്ഷിയാൻ, എന്റെ ഭർത്താവ് പറയുന്നത് നുണയാണ്, എന്റെ ഭർത്താവ് പറയുന്നത് കളവാൻ, അല്ലാഹു സാക്ഷിയാണ്. ഇതിന് 4 പ്രാവശ്യം അവൻ സാക്ഷി പറയണം. അഞ്ചാമത്തെ തവണ പെണ്ണ് പറയേണ്ടത് അല്ലാഹുവിന്റെ ദേഷ്യം എന്റെ മേൽ ഇറങ്ങിക്കൊള്ളട്ടെ, എന്റെ ഭർത്താവ് പറയുന്നത് ശരിയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം എനിക്കുണ്ടായിക്കോട്ടെ എന്നങ്ങാനും ഇവൾ പറഞ്ഞാൽ രണ്ടുപേരും ബൈനൂനത്തൻ അബദിയ, ഖിയാമത്തെ നാള് വരെ ഇനി അവൾ രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ തൊലാക്ക് സംഭവിക്കും. ഇത് ഷാഫിഇ മദ്ഹബിന്റെ മറ്റു അയ്മത്ത് അക്സറുൽ ഫുഖഹായിന്റെ അഭിപ്രായം. ഈ ഇതിനാണ് ലിആൻ എന്ന് പറയാം. ലിആൻ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണിത്. ലിആൻ എന്ന വാക്ക് വന്നത് ലഅനത്ത് എന്ന വാക്കിൽ നിന്നാണ്. ശാപം എന്താണ് ഈ പറയുന്നത്? ഞാൻ ഈ പറയുന്നത് നുണയാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എനിക്കുണ്ടാകട്ടെ എന്നാണ് പറയണം. പെണ്ണ് പറയണം, ഞാൻ ഈ പറയുന്നത് നുണയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം എനിക്കുണ്ടാകട്ടെ എന്ന്. എന്തേ ഇപ്പൊ അങ്ങനൊരു മാറ്റം? രണ്ടാൾക്കും ശാപെന്ന് പറഞ്ഞാ പോരെ? അല്ല, സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഇത് ആരോപിക്കണമെങ്കിൽ അഭിമാനമുള്ള ഒരു മനുഷ്യന് ഇത് കഴിയില്ല, നുണ പറയാൻ കഴിയില്ല. അങ്ങനെ നുണയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്നായി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മക്കളുണ്ട്, ഇയാൾക്ക് ജനിച്ച മക്കൾ ഇതിലുണ്ട് അല്ലേ, ഇയാളുടെ ഭാര്യയാണവൾ. സ്വന്തം ഭാര്യമാർക്കൊന്നും വരരുത് എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്ക. എന്നിട്ടൊരു ഭർത്താവ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ അവൻ സത്യസന്ധനായതുകൊണ്ടേ അവനത് ചെയ്യാൻ പറ്റൂ. ഇനി ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ നുണയായിട്ട് ചെയ്തു എന്ന് വിചാരിക്ക, അത്യപൂർവമേ അങ്ങനെ നടക്കാൻ കഴിയുള്ളൂ. സ്വന്തം കുടുംബത്തിൽ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയാണിത്. ഭർത്താവ് എനിക്ക് ശാപുണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏകദേശം കാര്യം ക്ലിയർ ആണ്. ഭാര്യ കുറ്റക്കാരിയാണ് അവിടെ വരുന്നുണ്ട്. ഇനി അവൾക്ക് കുറ്റം തെളി കുറ്റക്കാരി അല്ലെന്ന് പറയണമെങ്കിൽ അവൾ പറയാ എന്താ, എനിക്ക് അല്ലാഹുവിന്റെ കോപം ഉണ്ടായിക്കോട്ടെ. ശാപത്തെക്കാളും ഗൗരവമാണ് അല്ലാഹുവിന്റെ ദേഷ്യം, അതെന്റെ മേൽ ഉണ്ടായിക്കോട്ടെ. കാരണം പെണ്ണിന്റെ ഈ സാക്ഷി പറയുമ്പോൾ പെണ്ണ് കുറ്റക്കാരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉമയ്യർവിന്റെ വിഷയത്തിൽ ഇങ്ങനെ ആയത്തിനിറങ്ങി തങ്ങൾ പറഞ്ഞു അവളെ വിളിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞു. പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഹിലാലുബിൻ ഉമയ്യത്തിന്റെ ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇലിയാന് ചെയ്തു കഴിഞ്ഞാ പിന്നെ തൊലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല. അവൾക്ക് പിന്നെ ഭർത്താവ് ഒരു ചെലവോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വീടും ഭക്ഷണം ഒന്നും കൊടുക്കണ്ട. അബദിയായിട്ട് ഖിയാമത്ത് നാൾ വരെ ഇവർക്ക് പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നാണ്. അതാണ് ലിആനിന്റെ നിയമം. 3 തൊലാക്ക് ചൊല്ലിയാൽ അവിടെ നിയമമുണ്ട്. ഏതെങ്കിലും വേറൊരു ഭർത്താവ് ഇവിടെ കല്യാണം കഴിച്ച് ഒഴിവാക്കിയാൽ ആദ്യത്തെ ഭർത്താവിനെ ഇവിടെ എന്ത് ചെയ്യാം, വിവാഹം ചെയ്യാം. ലിആനിൽ അത് പറ്റുകയില്ല. ഖിയാമം വരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, ഹിലാലുബ്നു ഉമയ്യത്തിന്റെ ഭാര്യ ഇവിടെ.
രണ്ടു പേരും വന്നു. തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ നിയമം ഇതാ, ഇവിടെ സാക്ഷികളില്ല, നാല് സാക്ഷികൾ നിങ്ങൾ ഹാജരാക്കേണ്ടതായിരുന്നു ഹിലാൽ, നിങ്ങൾക്ക് നാല് സാക്ഷികളില്ല, അള്ളാഹു ഇതാവിന്റെ ഔദാര്യം ഇറക്കി തന്നിരിക്കുകയാൽ. ഈ ആയത്തിന്റെ അവസാനം അതാണ്, അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടായി പോയേനെ. അങ്ങനല്ലേ, സ്വന്തം ഭാര്യയിൽ വ്യഭിചാര ആരോപണം കണ്ടു, അവിടെ കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യഭിചാരത്തിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എന്റെ മകൻ എന്നാണ് ആളുകൾ പറയാ. അത് എന്നെ സംബന്ധിച്ച് പറയണ്ട, അത് എന്റെ കുട്ടിയല്ല. ഇത് പറയണമെങ്കിൽ നാല് സാക്ഷികൾ വേണമെന്ന് അള്ളാഹു നിശ്ചയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് അള്ളാഹു പരിഹാരം ഇറക്കി തന്നിരിക്കുകയാണ് ആയത്തുല്ലിയാനിലൂടെ. സ്വീകരിക്കുന്നവനാണ്, പശ്ചാത്തപിച്ചു മടങ്ങണം ആണും പെണ്ണും. ഹക്കീം, അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുമ്പോ അള്ളാഹു നല്ലവണ്ണം, ഹീസ് ദ ഓൾ വൈസ്, അള്ളാഹു ആണ് ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ യുക്തികരപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു തന്നെ. അള്ളാഹുവിന്റെ നിയമത്തിന് യുക്തിയുണ്ട്. ചിലത് നമുക്ക് മനസ്സിലാവില്ല, ചിലത് കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാഹു തവ്വാബുൽ ഹകീം, മനോഹരമായ രണ്ട് പ്രയോഗങ്ങൾ അള്ളാഹുവിന്റെ നിയമം പറഞ്ഞു വരുമ്പോൾ പറയാണ്, ഹകീം. ഈ നിയമം നടപ്പാക്കുമ്പോൾ ഇതിന്റെ സർവവശങ്ങളും അള്ളാഹുവിനറിയാം, ഇതിന്റെ യുക്തി എന്താണെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ ഇതൊരു കുറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, അതുകൊണ്ട് ഇവിടെ പശ്ചാത്താപം വേണം. ദുനിയാവിൽ ശിക്ഷിക്കപ്പെട്ടാലും പശ്ചാത്തപിക്കണ്ടേ? ഇന്നല്ലാഹു തവ്വാബുൽ ഹകീം, പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു സ്വീകരിക്കും, തൗബ ചെയ്യുന്നവരെ അള്ളാഹു സ്വീകരിക്കും. എന്താണ് സംഭവിച്ചത്? സുബ്ഹാനല്ലാഹ്, വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ് ഈ നടക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹിലാൽ ഇബ്നു ഉമയ്യ ലിആൻ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലിആൻ നടക്കുകയാണ്, ലിആൻ നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹിലാൽ ഇഷ്ഹദ്, സാക്ഷി പറഞ്ഞു. എന്താ സാക്ഷി പറയേണ്ടത്? ഇന്നഹു ലമിനസ് സാദിഖീൻ, കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്, ഇമാമിന്റെ മുമ്പിലേക്ക് വിഷയം എത്തിയിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിലെ അല്ലേ ഡെമോക്രസിയുടെ കോടതികളിൽ കൊണ്ടുപോയി വരാന്തകളിൽ നടന്ന് കെട്ടിവെക്കപ്പെടേണ്ട ഫയലുകൾ, ഇത് വേണോ? നമ്മുടെ മിഹ്റാബിലൂടെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വിഷയമെത്തി, ഹിലാൽ നിങ്ങൾ സാക്ഷി പറയണം. എന്താ സാക്ഷി പറയേണ്ടത്? എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു, ഇതിന് അള്ളാഹു സാക്ഷിയാണ്. ഒന്ന്, എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു, ഇതിന് അള്ളാഹു സാക്ഷിയാണ്. ഞാൻ ഈ പറയുന്നത് സത്യമാണ്, ഇതിന് അള്ളാഹു സാക്ഷിയാണ്. ഞാൻ ഈ പറയുന്നത് ഹഖാൻ, ഇതിന് അള്ളാഹു സാക്ഷിയാണ്. നാല് പ്രാവശ്യം സാക്ഷ്യം പറയാൻ വേണ്ടി പറഞ്ഞു. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു സാക്ഷ്യം പറഞ്ഞു. അഞ്ചാമത്തെ തവണ ഒരു കാര്യം കൂടെ പറയണം. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, യാ ഹിലാൽ ഇത്തഖില്ലാ, ഹിലാൽ ഇബ്നു ഉമയ്യ അള്ളാഹുവിനെ പേടിക്കണം കേട്ടോ, അള്ളാഹുവിനെ പേടിക്കണം. ഫഇന്ന അദാബദ്ദുന്യ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ദുനിയാവിലെ ശിക്ഷ ആഖിറത്തിലെ ശിക്ഷയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ല, ദുനിയാവിലെ ശിക്ഷ വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് ഹിലാൽ ഇബ്നു ഉമയ്യ, ഇനി നിങ്ങൾ പറയാൻ പോകുന്ന അഞ്ചാമത്തെ വാക്കുകൂടെ പറഞ്ഞാൽ ഫഇന്നഹൽ മൂജിബ, അതിൽ നിങ്ങൾ നുണയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പാണ് ഹിലാൽ. അതുകൊണ്ട് ആലോചിച്ചോളൂ, ആലോചിച്ചോളൂ. അഞ്ചാമത് നിങ്ങൾ പറയേണ്ടതാണ്, അന്ന ലഅനത്തല്ലാഹി അലയ്യ ഇൻ കുൻതു മിനൽ കാദിബീൻ, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടാകട്ടെ എന്നാണ് പറയേണ്ടത്. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാനത് പറയുന്നു, അല്ലാഹ് എനിക്കറിയാം, ലാ യുഅദ്ദിബുല്ലാഹി അലൈഹ, അല്ലാഹു എന്നെ ശിക്ഷിക്കൂല ഇതിന്റെ വിഷയത്തിൽ. ഏതുപോലെ എന്റെ പുറത്തടി വീഴാതെ എന്നെ അല്ലാഹു കാക്കുകയും ഈ വിഷയത്തിൽ അല്ലാഹു നിയമമിറക്കുകയും ചെയ്തില്ല നബിയെ, അതുപോലെ അല്ലാഹു എന്നെ ശിക്ഷിക്കൂല എന്ന് എനിക്കറിയാം നബിയെ. ഫഅശ്ഹദ്, സാക്ഷി പറഞ്ഞു, അല്ലാഹുവേ ഞാൻ ഈ പറയുന്ന നുണയാണെങ്കിൽ നിന്റെ ലഅനത്ത്, നിന്റെ ശാപം എന്റെ മേൽ ഉണ്ടായിക്കോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ പറഞ്ഞു, കദബ, നബിയെ അദ്ദേഹം പറയുന്നത് നുണയാണ്. അവണ്ട് പറഞ്ഞു, കദബ, ഹിലാൽ ഇബ്നു ഉമയ്യത്ത് പറയുന്നത് നുണയാണ് നബിയെ, അങ്ങനെയെങ്കിൽ നിനക്കും സാക്ഷി പറയാം, ഇവിടെ ദുനിയാവിൽ ശിക്ഷ ഉണ്ടാവില്ല, പക്ഷെ ആഖിറത്തിൽ നീ കുറ്റക്കാരിയാണെങ്കിൽ അള്ളാഹുവിന്റെ നരകം നിനക്ക് ശിക്ഷ വരും.
അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചാണ് സംഘം നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പെണ്ണിനോട് പറഞ്ഞ നിബിധങ്ങൾ, ഇഷ്ഹദി അർബ ഷഹാദാതിൻ ബില്ലാഹ് ഇന്നഹു ലമിനൽ കാദിബീൻ. സുബ്ഹാനല്ലാഹ്. മനുഷ്യന് ബുദ്ധിമോശം ചെയ്യാന്നൊക്കെ പറഞ്ഞ സംഗതി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയില്ലാതെ കൈകാര്യം ചെയ്യുക, കാര്യങ്ങളെ സമീപിക്കുക എന്ന സമീപനം അവരിൽ ഇത് കാണാൻ സാധ്യത കൂടുതലാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉദാഹരണം. നമ്മളെല്ലാവരും അള്ളാഹുവിനെ കാക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മ ആപത്തുകളിലും വിപത്തുകളിലും ചെന്ന് ചാടാതെ കാക്കുമാറാകട്ടെ. തങ്ങൾ പറഞ്ഞു, ഷഹദി, നീ സാക്ഷി പറയുവണ്ണേ. നാല് സാക്ഷി പറയേണ്ടത്, എന്റെ ഭർത്താവ് പറയുന്നത് നുണയാണ്, ഇതിന് അല്ലാഹു സാക്ഷിയാണ്, ഞാൻ നിരപരാധിയാണ്, ഇതിന് അല്ലാഹു സാക്ഷിയാണ്. നാല് പ്രാവശ്യം സാക്ഷി പറയാൻ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ ഒരു വാക്കുകൂടെ പറയണം, അത് ഏറ്റവും ഗൗരവമുള്ള വാക്കാണ്. എന്റെ ഭർത്താവ് പറയുന്ന ആരോപണം, ഞാൻ വ്യഭിചരിച്ചു എന്ന് പറയുന്ന ആരോപണം, അത് ഭർത്താവ് പറയുന്നത് ശരിയാണ് എങ്കിൽ, ഞാൻ പറയുന്നത് നുണയാണ് എങ്കിൽ, അല്ലാഹുവിന്റെ കോപം എന്റെ മേലുണ്ടാകട്ടെ. ബാന്ദ റസൂലത് പറയുന്നതിന് മുമ്പ് പെണ്ണിനോട് പറഞ്ഞു, ഇത്തഖില്ലാ, പെണ്ണേ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്ന അദാബദ്ദുന്യാ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ദുനിയാവിലെ ഒരു ശിക്ഷ വഴിമായി പോകാൻ വേണ്ടി അല്ലാഹുവിനെ സാക്ഷി നിർത്തി നുണ പറയല്ല പെണ്ണേ, ആഖിറത്തിന്റെ ശിക്ഷ ഇതിലേറെ ഗൗരവമാണ്. വഇന്ന ഹാദിഹിൽ മൂജിബ, ഇത് മൂജിബയാൻ, ഇതുകൊണ്ട് അദാബ് നിർബന്ധമായി പോകും. തൂജിബു അലൈക്കിൽ അദാബ്, ഇതെങ്ങാനും നീ പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ സാക്ഷി നിർത്തി ഇപ്പറയുന്നത് നുണയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ശിക്ഷ നിനക്കിറങ്ങും, പെണ്ണെ സൂക്ഷിക്കണം. എന്നാണ് പറഞ്ഞപ്പോ, ഇത് പറഞ്ഞപ്പോൾ ആ പെണ്ണ് കുറച്ചു നേരം ഇവളൊന്നിങ്ങനെ ഒന്നുമിണ്ടാതെന്നു, അഞ്ചാമത്തത് പറയാതെ ഇങ്ങനെ നിന്നു. പാളുകളൊക്കെ വിചാരിച്ചു ഇവൾ സമ്മതിക്കാൻ പോവുകയാണെന്ന്. പിന്നെ അവളൊരു വാക്ക് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്നെ കൊണ്ട് എന്റെ തറവാട്ടുകാർക്കൊരു മാനക്കേട് വരരുത്, എന്നെ കൊണ്ട് എന്റെ തറവാട്ടിനൊരു എന്റെ കുടുംബത്തിനൊരു അപമാനം ഒരിക്കലും വരരുത്. അങ്ങനെ അവസാനത്തെ വാക്കും അവൾ പറഞ്ഞു, എന്റെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പായിക്കൊള്ളട്ടെ, എന്റെ ഭർത്താവ് പറയുന്നത് ഹക്കാണെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരോടും പിരിയാൻ പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഈ ജനിക്കാൻ പോകുന്ന കുട്ടി ഞാന് ചെയ്തു കഴിഞ്ഞാൽ, ഇവൾക്ക് ഗർഭമുണ്ടെങ്കിൽ അതിൽ ജനിക്കുന്ന കുഞ്ഞ് ഇനി ഹിലാലിന്റെ മകനെ എന്ന് ആരും പറഞ്ഞു പോകരുത്. ഈ പെണ്ണിന് വ്യഭിചാര ആരോപണം ആരും ചെയ്യരുത്. ഇതിൽ ജനിക്കുന്ന കുട്ടി വ്യഭിചാരത്തിന്റെ കുട്ടിയാണെന്നും ഇനി ഒരാളും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഫഅലൈഹിൽ ഹദ്ദു, വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ അവർക്ക് നൽകപ്പെടും. അതുകൊണ്ട് വർത്തമാനം തന്നെ നിർത്തണം. തീർന്നു. രണ്ടിലൊരാൾ പറഞ്ഞ നുണയാണെന്ന് ഹക്കാണ്, രണ്ടാളും പറഞ്ഞത് സത്താവില്ലല്ലോ. രണ്ട് മുത്തനാഖിലൈനി എങ്ങനെ യോജിക്കും? രണ്ടാളൊരാൾ ഇവിടെ പറഞ്ഞ നുണയാണ്, ഒന്നുകിൽ ഹിലാൽ ഇബ്നു ഉമയ്യ തങ്ങൾ പറഞ്ഞ നുണയാണ്, അല്ലെങ്കിൽ പെണ്ണ് പറഞ്ഞ നുണയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബൈത ലഹാ അലൈഹി വലാ ഖൂത ലഹാ മിൻ അജലി അൻ യഫ്തരിഖ മിൻ ഗൈരി തലാഖ്. ഒരു തലാഖ് പോലും ചൊല്ലേണ്ടതില്ലാത്ത വിധം ലിആന കൊണ്ട് വേർപിരിയുകയായതിനാൽ ഈ ഹിലാലിന് ഹിലാൽ റളിയല്ലാഹു അൻഹുവിന് ഈ പെണ്ണിന് താമസം കൊടുക്കേണ്ടതില്ല. വലാ ഖൂത ലഹാ അലൈഹി, അവൾക്ക് ഇനി ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഹിലാലിന്റേതല്ല, ഇവൾ എന്നേക്കുമായി വേർപിരിയുകയാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഹിലാൽ ഇൻ ജാഅത് ബിഹി ഇൻ ജാഅത് ബിഹി അക്ഹലൽ ഐനൈനി
സാബിഖൽ അൽയതൈനി ഖദല്ലജ സാഖൈനി ഫഹുവ ലിശരീക്കി ബിൻ സഹ്മാ. എല്ലാ നിങ്ങൾ നോക്കിക്കോളൂ, ഇനി ഈ പെണ്ണ് ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ കോലം ഇപ്പറഞ്ഞ രീതിയിലാണെങ്കിൽ അബ്സിറൂഹ, നിങ്ങൾക്ക് നോക്കാം. ഫഇൻ ജാഅത് ബിഹി, ഇവിടെ പ്രസവിക്കുന്ന കുഞ്ഞ് അക്ഹലൽ ഐനൈനി, കണ്ണുകളിൽ സുറുമ എഴുതിയതുപോലെ കണ്ണ് കറുത്തതുള്ള സുന്ദരമായ കണ്ണുള്ള ഒരു കുട്ടിയാണെങ്കിൽ സാബിഖൽ അൽയതൈനി, പിഷ്ഠഭാഗം ഇറച്ചു തൂങ്ങിയവനാണെങ്കിൽ ഖദല്ലജ സാഖൈനി, തടിയുള്ള കാലുള്ള കുട്ടിയായിട്ടാണ് ജനിക്കുന്നത് എങ്കിൽ. കാരണം ഹിലാൽ ഉമൈ റളിയല്ലാഹുവിന് നേരെ ഓപ്പോസിറ്റാണ്, വളരെ മെലിഞ്ഞ ആളാണ്. പക്ഷേ ശരീക്കുമിന് സഹമ ഇങ്ങനെയാണ്, അങ്ങനെയാ ഇപ്പറഞ്ഞ രീതിയിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ഇത് ശരീക്കുബിന് സഹമാന്റെ കുട്ടിയായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ കുഞ്ഞിനെ ശരീക്കിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല. അങ്ങനെയാണ് ധ്യാന കഴിഞ്ഞ പിന്നെ ആ കുട്ടി അങ്ങനെ തന്നെയാണ്. പ്രസവിച്ചു നോക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുട്ടിയുടെ കോലം, കണ്ണിൽ സുറുമ വരച്ചതുപോലെയുണ്ട്, പൃഷ്ഠഭാഗം തടിച്ചു തൂങ്ങിയ കുട്ടിയാണ്, കാല് തടിയുള്ള കുട്ടിയാണ്, ഔറഖു വെളുത്തതും വെളുപ്പും ചുവപ്പും കലർന്ന നിറമുള്ള കുട്ടിയാണ്. തങ്ങള് മറ്റേ ഹദീസിൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു തആല ഇങ്ങനെ ഒരു നിയമം ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ എനിക്കും അവൾക്കും ഒരു പ്രശ്നം, എനിക്കും അവൾക്കും ഇവിടെ ഒരു ഗൗരവമായ പ്രശ്നമുണ്ടായേനെ, ഞാൻ അവളെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്തേനെ, അല്ലാഹുവിന്റെ നിയമം ഉണ്ടായി പോയല്ലോ, ഞാനിവൾ ചെയ്തു കഴിഞ്ഞു പോയല്ലോ, ഇനി ഇവൾ ആക്ഷേപിക്കേണ്ടതില്ല, ഇനി ഇവളെ ദുന്യാവിൽ ശിക്ഷിക്കേണ്ടതില്ല. അല്ലെങ്കിൽ തെളിവ് വന്നിരിക്കുന്നു, ഹബീബിന്റെ വഹീ മുഖേന അല്ലാഹു അറിയിച്ചു കൊടുത്ത കോലത്തിൽ തന്നെ കുട്ടി ജനിച്ചിരിക്കുകയാണ്, ഇവള് പറഞ്ഞത് നുണയാണ് എന്ന് 100% 110 ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവളെ ശിക്ഷിക്കാൻ പറ്റൂല, അവൾ ലിആന ചെയ്തു കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. അൽ മുതലാഇനാനി ഇദഫ്തറഖാ ലാ യജ്തമിആനി അബദാ, ലിആൻ ചെയ്തുകൊണ്ട് രണ്ടുപേർ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ലാ യജ്തമിആനി അബദാ, ഒരിക്കലും പിന്നെ അവർക്ക് യോജിക്കാൻ പാടുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലാണ് ആയത്ത് ഇറങ്ങുന്നത്. ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വല്ലദീന യർമൂന അസ്വാജഹും വല്ലദീന യർമൂന അസ്വാജഹും വലം യകുല്ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, ഭാര്യമാരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്നവർ ഭർത്താക്കന്മാർ, ഇവിടെ കുട്ടി ജനിക്കുമല്ലോ എന്ന ആ കുഞ്ഞിനെ നിഷേധിക്കാനായി പണി ചെയ്യേണ്ടത്, ഈ ആരോപണം ഉന്നയിക്കുന്ന ഭർത്താവ് ഷഹാദത്തിന് അർഹതയുള്ള ഭർത്താവ് ആവുകയും വേണം. ഏതോ കണ്ണുടിച്ച് നടക്കുന്ന ഒരാൾ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, സത്യസന്ധനെന്ന് സമൂഹം പറയുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് വലിയ വിഷയമാണ്. അങ്ങനെ വ്യഭിചാര ആരോപണം ഉന്നയിക്കുകയും അവരുടെ ശരീരമല്ലാതെ മറ്റൊരു സാക്ഷിയും ഈ സംഭവത്തിനില്ല തന്നെ. അങ്ങനെ വന്നാൽ ഇവരൊരുത്തന്റെ സാക്ഷിത്വം അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷി പറയണം, ഇവൻ പറയുന്നത് ഹഖാണ് എന്ന് അള്ളാഹുവിനെ വിളിച്ച് സാക്ഷി പറയണം. വൽഖാമിസതു, അഞ്ചാമത്തെ ഒരു സാക്ഷിയും പറയണം, അത് പറയേണ്ടത് അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, താൻ പറയുന്നത് നുണയാണെങ്കിൽ അല്ലാഹുവിന്റെ ലഅനത്ത് ശാപം എനിക്കുണ്ടാകട്ടെ എന്ന് പറയണം.
അവൾ ഇങ്ങനെ പറഞ്ഞാൽ ആ പെണ്ണിന് ശിക്ഷ ഉറപ്പായി, വിചാരത്തിന് ശിക്ഷ കൊടുക്കണം. അവിടെ ആ പെണ്ണിന് ശിക്ഷ ഒഴിവാകണമെങ്കിൽ ഇനി ചെയ്യേണ്ടതേ അവിടെ പരിഹാരമുള്ളൂ. അവൾ എന്ത് ചെയ്യണം? അറുബഅ ഷഹാദാതിം ബില്ലാഹ്, അവളും നാല് വൈദം സാക്ഷി പറയണം, അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷി പറയണം. ഇന്നഹു ലമിനൽ കാദിബീൻ, ഇയാൾ പറയുന്നത് നുണയാണ് എന്ന് സാക്ഷി പറയണം. വൽ ഖാമിസ, അഞ്ചാമത്തേത് ഇവൾ പറയേണ്ടത്, അന്ന ഗളബല്ലാഹി അലൈഹ, അല്ലാഹുവിന്റെ കോപം അവളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പറയണം. ഇൻകാന മിനസ് സാദിഖീൻ, എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപം എന്റെ മേൽ ഇറങ്ങട്ടെ. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ഔദാര്യവും നിങ്ങൾക്ക് അള്ളാഹു തന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കുഴങ്ങിപ്പോയേനെ, നിങ്ങൾ ബേജാറായി പോയേനെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്തായി അവതരിപ്പിച്ചതാണ് ലിആനിന്റെ നിയമം എന്ന് അള്ളാഹു പറയാൻ. തീർച്ചയായും അള്ളാഹു തവ്വാബുൻ ഹകീം, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും അള്ളാഹു ഏറ്റവും വലിയ ഹിക്മത്ത് അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, അള്ളാഹു ഏറ്റവും വലിയ യുക്തിയിലാണ് അള്ളാഹു താല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പിന്നിൽ യുക്തികളുണ്ട്. എത്രയോ കുടുംബകലഹങ്ങളും പ്രശ്നങ്ങളും സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് വളരെ സങ്കടത്തോടുകൂടെ തന്നെ നമ്മൾ പറയണം, പ്രവാസികളായ ആളുകൾ, കുടുംബങ്ങളൊക്കെ നാട്ടിലുള്ള ആളുകളിൽ ദുനിയാവ് ഫിത്നയല്ലേ? ഈ ഫിത്നയിൽ കേട്ടതും കേട്ട് മറക്കണതും കേട്ട് മറക്കാൻ ശ്രമിക്കണതും കേൾക്കാനാകാത്തതുമായ എത്രയോ സംഭവങ്ങൾ. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തഖ്വയിലൂടെ പടച്ച തമ്പുരാനെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ, അപ്പോഴേ രക്ഷപ്പെടാൻ കഴിയും. ഏതെങ്കിലും ഒരാളുടെ ചിരിക്കുമ്പോഴേക്കും കൂടെ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ അല്ലേ? ഏതെങ്കിലും ഒരാളെന്ന് വിളിച്ചപ്പോഴേക്കും സ്വന്തം ഭർത്താവിന്റെ കൂടെ എട്ടോ പത്തോ കൊല്ലം ജീവിച്ചിട്ട് ഏതോ ഒരാൾ വന്ന് എന്റെ കൂടെ ഇറങ്ങിപ്പോരണെന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതിന്റെയൊക്കെ ഈ പാപഭാരങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കും? മുഅ്മിനീങ്ങളെ, സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബോധം ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യത, പിശാച്, സാഹചര്യങ്ങൾ, അങ്ങനത്തെ ഒരു പെണ്ണിനെ നാട്ടിലാക്കിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്നതെങ്കിൽ, നമ്മൾ ഈ നിൽക്കുന്ന ഈ നൃത്തം അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ മാത്രമുള്ള ഒരു കാരണത്തിനല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നമ്മുടെ കുടുംബവുമായി നമ്മൾ ചെന്ന് യോജിക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളൊരു കാരണം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സ്വന്തം കുടുംബത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ അപടാവസ്ഥയിലുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ഇവിടെ പ്രവാസികളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ എന്ത് കാരണം നമുക്കുണ്ടാവുക? നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി വിവാഹം ചെയ്യുന്നവരാണ്. ഇംസാഖും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ, ഇതല്ലേ നിക്കാഹിന്റെ തഫ്സീർ പറയാ? ഇംസാഖുൻ ബിമഅറൂഫ്, നല്ല രീതിയിൽ ഇവളെ കൂടെ നിർത്തി ജീവിപ്പിക്കും, ഇവളെ സംരക്ഷിക്കും എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാ, ഇതാണല്ലോ നിക്കാഹിന്റെ വചനം. ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലേ? അള്ളാഹുവിന്റെ വളരെ നല്ല രീതിയിൽ ഞാൻ അവളെ പറഞ്ഞേക്കും, ബുദ്ധിമുട്ടാക്കൂല, തൊലാക്ക് ചെല്ലാതെ അവൾക്ക് വേറെ കല്യാണം കഴിക്കാൻ അവസരം കൊടുക്കാതെ ബുദ്ധിമുട്ടാക്കുക, കൽമുഅല്ലഖ, ഇതൊന്നും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാ നമ്മൾ നിക്കാഹ് ചെയ്യുന്നത്. നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ നാട്ടിലൊക്കെ വന്നു പോകുന്ന വീടുകളിൽ കയറിറങ്ങി പോകുന്ന ആളുകളിൽ വശംവദരായി അങ്ങനെ ഒരു ഹറാമിന്റെ സാധ്യത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലണം, അല്ലെങ്കിൽ ഈ നൃത്തം അപകടമാണ്. അള്ളാഹുവിന് മുമ്പിൽ അവൾ ചെയ്യുന്ന തിന്മക്ക് നമ്മൾ കാരണക്കാരാണ്. അങ്ങനെയൊന്നുമല്ല, അവൾക്ക് കാര്യങ്ങൾ അറിയാവുന്നവളാണ്. പക്ഷേ
ഏതെങ്കിലും ഒരുത്തം വന്ന് പിഴപ്പിച്ചാൽ എന്താക്കും? സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ആ വേദാറുണ്ടല്ലേ, ആ പരിഭ്രമമുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പെണ്ണുങ്ങൾക്ക് ബോധം വരാൻ വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് ഇൽമ് വരാൻ, അവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് എത്രയും സാധിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ അവരുമായി യോജിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം കണ്ടെത്തുക. മുഅ്മിനീങ്ങൾ, ജീവിതം നമ്മൾ നശിപ്പിക്കുകയാണ്, ഉമ്മത്തിന്റെ നാശം വരികയാണ്. ഗൾഫുകാരായ ആളുകളുടെ മക്കളെ, അവരുടെ വീട്ടുകാർ, അവരുടെ ഭാര്യമാർ, ഇവരെ സംബന്ധിച്ചൊക്കെ ആളുകൾക്ക് ഒരുപാട് പറയാനുണ്ടാകും നാട്ടിൽ. നമ്മൾ അവസരം വെച്ചു കൊടുക്കല്ലേ, നമ്മളതിന് വളം വെച്ചു കൊടുക്കല്ലേ, പെണ്ണുങ്ങൾക്ക് ബോധം വരട്ടെ, അവർക്ക് തഖ്വയുണ്ടാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ നോക്കി കെട്ടണമെന്ന് പറഞ്ഞത്. തഖ്വ നോക്കിയിട്ട് കല്യാണം കഴിക്കണം. അങ്ങനെ വന്നാൽ ഭർത്താവിന് 10 കൊല്ലം കഴിഞ്ഞ് വന്നാലും ഇവൾക്ക് കുഴപ്പമില്ല, ഇവൾ സ്വന്തം ശരീരം സൂക്ഷിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ പെണ്ണ് ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പെണ്ണ്? ഇൻ ഗാബ അൻഹാ ഹഫിളത് നഫ്സഹാ വമാലഹ. ഭർത്താവെങ്ങാനും അവളിൽ നിന്ന് അകന്നു പോയാൽ, ഗൾഫുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീത്ത് വളരെ പ്രധാനമാണ്. അവൾ അവളുടെ ശരീരം കാക്കും, അവൾ അവളുടെ ശരീരത്തെ സൂക്ഷിക്കുന്നവളാണ്. വമാല, ഭർത്താവിന്റെ സമ്പത്തും അവൾ സൂക്ഷിക്കുന്നവളാണ്. ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയാതെ വയ്യ. പക്ഷേ പറയിപ്പിക്കാൻ ഒന്നോ രണ്ടോ മതിയല്ലോ. സുബ്ഹാനല്ലാഹു, നമ്മുടെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതം എന്താണ്? മനുഷ്യനെ ഏറ്റവും കൂടുതൽ പിശാച്ച് നശിപ്പിക്കുന്ന വഴി, മാ തറഖ്തു ഫിത്നതൻ ബഅദി അശദ്ദ അലൽ റിജാലി മിനൻ നിസാ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എനിക്ക് ശേഷം എന്റെ സമൂഹത്തിലെ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഫിത്ന, എനിക്ക് ശേഷം അശദ്ദ അലർ റിജാൽ, പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട പ്രയാസമുള്ള ഒരു ഫിത്ന എനിക്ക് ശേഷം വരുമെങ്കിൽ, അന്നിസാ, അത് പെണ്ണുങ്ങളെ ചൊല്ലിയാണ്, പെണ്ണുങ്ങളെ കാരണത്താലാണ് എന്റെ സമൂഹത്തിലെ പുരുഷന്മാർ നശിച്ചു പോവുക. വാ, ഇതാ ഇനി അടുത്തുള്ള ആയത്ത് വരാൻ പോകുന്നത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. മഹദി റളിയല്ലാഹു അൻഹ അവരുടെ നിരപരാധിത്വം അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 11 ആയത്തുകളിലായി അവരുടെ ബറാത്ത് വെളിപ്പെടുത്തുന്ന ആയത്തുകളാണ് ഇനി വരാൻ പോകുന്നത്. മാതൃകാ വനിതകൾ, നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങനെ ആവണ്ടേ? നമ്മുടെ പുരുഷന്മാർ അങ്ങനെ ആവണ്ടേ? രണ്ട് സംഭവം. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ പ്രമുഖനായ, സലഫ് സ്വാലിഹീങ്ങളിൽ മഹാനായ മനുഷ്യനാണ് സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ. പുരുഷന്മാർ ഇത് കേൾക്കണം എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കൾ ഇത് അറിയണം. ആ മഹാനുഭാവൻ അവരെ സംബന്ധിച്ച് പറയുന്നത്, കാന ഹസനൽ വജ്, അന്ന് ജീവിച്ചിരിപ്പുള്ള ആളുകളിൽ ഏറ്റവും നല്ല മുഖസൗന്ദര്യമുള്ള മഹാനാണ്, മദീനക്കാരനാണ് മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ. ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ്, ഭയങ്കര സൗന്ദര്യമുള്ള മഹാനാണ്. ബഹുമാനപ്പെട്ടവർ, മദീനയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ അന്തരീക്ഷം കൊള്ളുന്ന ഒരു സ്ഥലമുണ്ട് അബവാ. അബവായിൽ അവർ ഇറങ്ങിയെന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ ഭക്ഷണമൊക്കെ തീർന്നിട്ടുണ്ട്, യാത്രയല്ലേ, 400 കിലോമീറ്റർ പോണം മക്കയിലേക്ക് എത്താൻ. അബവായിലാണ് എത്തിയിട്ടുള്ളൂ, ഒരുപാട് ദൂരം പോണം, രണ്ടാളും മാത്രമുള്ളൂ. ഏറ്റവും നല്ല മുഖസൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം, നമുക്ക് കുറച്ച് ആരോഗ്യവും കാണാൻ ഭംഗിയും കുറച്ച് സൗകര്യങ്ങളൊക്കെ അള്ളാഹു തആല ചെയ്താൽ എന്ത് തോന്നിയാസം ചെയ്യാൻ പറ്റുമെന്നാണോ ഇതിൽ, അതിന്റെ ലൈസൻസ് ആണോ ഈ തരുന്നത് അള്ളാഹു? മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഇരുത്തിയിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഭക്ഷണം വേണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവരാൻ അബവായിന്റെ അങ്ങാടിയിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. വലിയ മഹാനാണ് സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ. ചെറുപ്പക്കാരനാണ് ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോ. തന്റെ കൂടെയുള്ള ഒരേ ഒരു ചെറുപ്പക്കാരൻ, തന്റെ റഫീഖ്, അദ്ദേഹം ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോ ഒരു ഒട്ടകപ്പുറത്ത് വർദ്ധ ധരിച്ച ഒരു പെണ്ണ് വരുന്നു. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് വന്നു, ഇയാളെ കണ്ടു, ആ പെണ്ണിന് എന്തോ ആഗ്രഹം തോന്നി. അവൾ അവളുടെ മുഖം ഒന്ന് പൊക്കി നോക്കി, അവളുടെ മുഖത്തെ ഹിമാർ അവൾ ഉയർത്തി. അറാബിയത്തായ പെണ്ണാണ്, മലയോരങ്ങളിൽ താമസിക്കുന്ന അതിസുന്ദരിയായ ഒരു പെണ്ണ്. അവളുടെ മുഖം, അവളുടെ മുഖം കണ്ടാൽ 14-ാം രാവ് പോലോത്ത
സൗന്ദര്യമുള്ള പെണ്ണ്. അവൾ അവളുടെ മുഖം പൊക്കി സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ താഴേക്ക് കണ്ണ് താഴെ താഴ്ത്തി നിൽക്കുകയാണ്. അവൾ ചോദിച്ചു, അഹ്നി ഇനി, എനിക്ക് ആശ്വാസം തരണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ വിചാരിച്ചു ഇവൾക്ക് ഭക്ഷണം വേണമെന്നാണ് ഈ ചോദിക്കുന്നത് എന്ന്. തന്റെ കൂടെ ബാക്കിയുള്ള ഫദലത്തു തആം, ഭക്ഷണത്തിൽ ബാക്കിയുള്ളത് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞിട്ട് ആ ഭക്ഷണം അവൾക്ക് വെച്ചു കൊടുത്തു. അവൾ പറഞ്ഞു, എനിക്ക് ഇതല്ല വേണ്ടത്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് എന്ത് ആസ്വദിക്കുന്നുവോ അതെനിക്ക് വേണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതങ്ങോട്ട് പറഞ്ഞപ്പോ നിന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഇബ്ലീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാല് മുട്ടിൻ കാലിന്റെ ഇടയിലേക്ക് തലവെച്ചിട്ട് ബഹുമാനപ്പെട്ടവരാണ് കരയാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത കരച്ചൽ! ആ കരച്ചിന് കേട്ടിട്ട് പെണ്ണിന് നിൽക്കാൻ പറ്റിയില്ല. അവള് പോയി അവരുടെ വീട്ടുകാരിലേക്ക് എത്തി. അവളുടെ വീട്ടിലെത്തി കരഞ്ഞിട്ട് കണ്ണിങ്ങനെ ചുവന്ന്. എന്താണ് ഈ നൃത്തം? അള്ളാഹുവേ, ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചവനെ! ആരാരും ഇല്ലാത്തൊരു സ്ഥലം, ഇവിടെ ഒരു ഹറാമ് നടന്നാൽ ആരും അറിയാൻ പോകുന്നില്ല അല്ലാഹു ജല്ല ജലാലു ഒഴികെ. ഒന്നും പറഞ്ഞില്ല. പെണ്ണിനോട് പറഞ്ഞ മറുപടി ഇതാണ്, ഇബ്ലീസ് ആണല്ലേ പെണ്ണെ നിന്നെ പറഞ്ഞയച്ചത്. ഇത് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞു 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 കണ്ണ് തുടുത്തു നിൽക്കുകയാണ്, ചുവന്ന് തുടുത്തു. അപ്പോഴാ തന്റെ കൂട്ടുകാരൻ വരുന്നത് ഭക്ഷണവുമായി വന്നു. യാ സുലൈമാൻ ഇബ്നു യസാർ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താ നിങ്ങൾ കരയുന്നത്? മാ അബ്ഖാക്, എന്തിനാണ് ഈ കരച്ചിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദക്കർത്തു സുബിയത്തി, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർത്ത് കരഞ്ഞു പോവുകയാണ്. കുഞ്ഞുങ്ങളെ ഓർക്കാനും മദീന വിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ അപവായിലിൽ എത്തിയിട്ടുള്ളൂ. അതല്ല, എന്തോ ഉണ്ട്, അല്ല എനിക്കൊന്നുമില്ല, അല്ല എനിക്ക് എന്തോ ഉണ്ട് പറഞ്ഞ, അല്ല എനിക്കൊന്നുമില്ല പറഞ്ഞു കൊടുക്കണില്ല. സുബ്ഹാനല്ലാഹ്, അതും വലിയൊരു ഷറഫല്ലേ. റിയാവോ ലോകമാന്യോ തോന്നണ്ടെന്ന് വിചാരിച്ച് പറയാതിരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തന്റെ കൂട്ടുകാരൻ ഒരുപാട് നിർബന്ധിച്ചപ്പോ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ സംഭവം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പെണ്ണ് വന്നു, ഇത് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പോകുകയാണല്ലാഹുവേ, ഇങ്ങനെ പരീക്ഷണം എനിക്ക് വേണോ പടച്ചവനെ, ഞാൻ നിന്റെ മാർഗത്തിൽ ഹജ്ജിനിറങ്ങിയ ആളാണ്, അള്ളാഹു ഇങ്ങനെ പരീക്ഷണം എനിക്ക് വേണോ എന്ന് പറഞ്ഞ കരച്ചിലാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരൻ ഇതിലേറെ പൊട്ടിക്കരയാൻ തുടങ്ങി. നിങ്ങളെക്കാളും കരയേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ വല്ലാത്ത കരച്ചിൽ. സുലൈമാൻ ഇബ്നു യസാർ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ കരയണത്? സുലൈമാൻ ഇബ്നു യസാർ, ഇങ്ങനെ ഒരു അനുഭവം എനിക്കാണുണ്ടായതെങ്കിൽ നിങ്ങളെ പോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടായി, ഈ തിന്മ ചെയ്യാതിരിക്കാൻ മാത്രമുള്ള തക്കവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. സുലൈമാൻ ഇബ്നു യസാർ, എന്റെ കാര്യത്തിൽ എനിക്ക് പേടി തോന്നുന്നു, ഞാനാണ് കരയേണ്ടത്, ഞാൻ കരയാ. ഫബഖയാ, രണ്ടുപേരും കൂട്ടക്കരച്ചിൽ. മക്കയെത്തുന്നവരെ കരച്ചിലാണ്. മക്കയിലെത്തി ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. തവാഫൊക്കെ ചെയ്തു, ഹിജ്റ ഇസ്മായിലിന്റെ അടുത്ത് പോയി നിസ്കരിച്ചു. അങ്ങനെ ഇരുന്നപ്പോ സുലൈമാൻ ഇബ്നു യസാർ റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവർ ഒന്നിങ്ങനെ കണ്ണു ചുമ്മി സ്വപ്നം കാണുന്നു. കാണുന്നത് മറ്റൊന്നുമല്ല, സുന്ദരനായ ഒരാൾ, നല്ല സുഗന്ധം വീശുന്ന ശരീരമുള്ള ഒരാൾ. കേട്ടപ്പോഴേ കണ്ടപ്പോഴേ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഓർമ്മ വന്നു, ഇത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയാണ്. യൂസുഫ് അയ്യുഹസ് സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, നിങ്ങളാണോ ഇത്? അലൈഹിസ്സലാം. വഅന യൂസുഫ്, ഞാൻ യൂസുഫാൻ എന്ന് യൂസുഫ് അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, സുലൈമാൻ ഇബ്നു യസാർ, നിങ്ങൾ ഇന്നലെ ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ ഉണ്ടായ അനുഭവത്തിൽ അല്ലാഹു തൃപ്തനാണ്. സുലൈമാൻ ഇബ്നു യസാർ, നിങ്ങൾ സത്യസന്ധത പാലിച്ചു, ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടതെന്ന് സ്വപ്ന ദർശനത്തിൽ പറഞ്ഞു കൊടുത്തു മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്ര പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത സംഭവം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു തന്റെ ഇടം അല്ലാഹു നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ഫിത്നയിലേക്ക് ക്ഷണിച്ചാൽ അവസരത്തെ കാത്തു നിൽക്കല്ല, അല്ലാഹു എന്നെ കാണുന്നുണ്ട് മടച്ചവനെ, അല്ലാഹുവേ നീ എന്നെ കാണുന്നുണ്ട്, ഖേദിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങ, അവസരം പോലും വരാതിരിക്കാൻ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാർക്ക് കേൾക്കണമെങ്കിൽ സഹോദരിമാർ അറിയണം, അഹ്മദ് ബിൻ സഈദുൽ ആബിദ് എന്ന് പറഞ്ഞ മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട സഈദുൽ ആബിദ് റളിയല്ലാഹു അൻഹു പറയാ, കൂഫക്കാരനാണ്, ഇറാഖിലുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, കൂഫയുടെ പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, ഇതേപോലെ നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കൂഫയിലെ പള്ളിയിൽ വന്നു പോകുന്നു. പറയുന്നത് മഹാനായ സഈദുൽ ആബിദ് റഹ്മഹുല്ലാ അവരുടെ മകൻ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. അങ്ങനെ ആ അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ,
പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പെണ്ണ് ഇയാളെ കണ്ടു കണ്ടു സുബ്ഹാനല്ലാഹ് കണ്ടു. ഈ പെണ്ണാണെങ്കിലോ നല്ല ബുദ്ധിയും തന്റെ ഇടവും തറവാടിത്വവും ഉള്ള പെണ്ണാണ്. ഇവൾക്ക് ഇദ്ദേഹത്തിൽ സ്നേഹം തോന്നി, പ്രേമം തോന്നി എന്നൊക്കെ നമ്മൾ പറയില്ലേ. സുലൈമാൻ മഹാനായ ഈ ചെറുപ്പക്കാരൻ ഒന്നും നോക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി, ഒന്നും പറഞ്ഞില്ല. അവളങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒന്ന് കേൾക്കാത്ത മട്ടിൽ പോയി. പിറ്റേന്നും അദ്ദേഹം പള്ളിയിലേക്കുള്ള വഴിക്ക് വരുമ്പോ ഈ പെണ്ണവിടെ ഉണ്ട്. അവൾ പറഞ്ഞു, നിങ്ങൾ ഒന്ന് അല്പം നിൽക്കുമോ? ചെറുപ്പക്കാര, നിങ്ങളൊന്ന് നിൽക്കും, എനിക്ക് ചില കാര്യം പറയാനുണ്ട്. അദ്ദേഹം കേട്ടില്ല, അദ്ദേഹം നേരെ പോയി. ഒന്ന് മറുപടി, ഇതാണല്ലോ മുഅ്മിനിന്റെ സ്വഭാവം, ഇങ്ങനെയാണല്ലോ മുഅ്മിനീങ്ങൾ ആവേണ്ടത്. പള്ളിയിലെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴും ഈ പെണ്ണ് ഇവിടെ ഇയാൾ കാത്തിരിക്കുന്നു. അപ്പൊ ദിവസങ്ങളായി, ഇതാ ഏതാനും ദിവസം കഴിഞ്ഞ സംഭവം, അവൾ അവിടെ കാത്തിരിക്കുകയാണ്. മഹാനായി ചെറുപ്പക്കാരൻ അദ്ദേഹം മുഖം നോക്കാതെ തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടന്നപ്പോ പെണ്ണ് പറഞ്ഞു, യാ ഫതാ ഇസ്മഅ മിന്നി ഇന്നി ഉകല്ലിമുക കലിമാത്ത്, എനിക്ക് ചില കാര്യങ്ങൾ, ചില വാക്ക്, കുറച്ച് കാര്യം പറയാം, അത്ര മാത്രമുള്ള ചെറുപ്പക്കാര, ഒന്ന് എന്നൊന്ന് കേൾക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അദ്ദേഹം തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, പെണ്ണേ ഇന്നഹാദ മൗദുഉതുഹുമ, ഇത് തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. ഞാൻ നീയുമായി സംസാരിക്കുന്നത് ഈ വഴിയിലാണ്, ശരിയാണ്. നീ എന്റെ ആരുമല്ല, നീ എന്റെ ഭാര്യയല്ല, നീ എന്റെ മഹറമത്തല്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് തന്നെ തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. അത് പാടില്ലല്ലോ, അത് പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് നിൽക്കാം. അപ്പൊ നിർബന്ധിച്ചു. എന്നാലും നിങ്ങൾ ആബിദീങ്ങളായ ആളുകൾക്ക് ഇതൊക്കെ തെറ്റാണെന്നറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ചില കാര്യം നിങ്ങളെ ബോധിപ്പിക്കാനുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, അവൾ നല്ല വർത്തമാനം പറഞ്ഞു, എന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിങ്ങൾ ദുഷിച്ച് വിചാരം വിചാരിക്കണോ? ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചൊക്കെ, ഇബാദത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണയാണ് എന്നും എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന ജവാരിഹി കുല്ലുഹ മഷ്ഹൂലത്തും ബിക്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നിങ്ങളിൽ വ്യാപൃതരാണ്. എന്റെ ശരീരം മുഴുവനും നിങ്ങളെ ഓർക്കുകയാണ്. എന്റെ കയ്യും കാലും കണ്ണും നാവും മനസ്സും കൽവൊക്കെ നിങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് ചെറുപ്പക്കാര. ഇത് പറഞ്ഞപ്പോ മഹാനായ ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ, നമുക്കിത് പറയാനേ വേണ്ടതുള്ളൂ, അതിന്റെ ഒരു അവസരം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. രാത്രി തഹജ്ജ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരം ശരിയാവണില്ല. നിസ്കാരം വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു കാര്യങ്ങളൊന്നും ശരിയാവണില്ല, നിസ്കരിച്ചിട്ടൊന്നും ശരിയാവണില്ല. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ ഒരു കടലാസിന്റെ കഷ്ണമെടുത്ത് ഒരു കത്ത് ഇവൾക്ക് എഴുതി ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്താണ് എഴുതുന്നത്? എഴുതുന്നത് അയ്യത്തുഹൽ മർആഹ്, അല്ലയോ പെണ്ണേ, ഇന്നല്ലാഹ ഇദാ അസ്വാഹുൽ അബ്ദു ഹലും, അല്ലാഹുവിന്റെ ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹു നല്ല ക്ഷമയുള്ളവനായി അല്ലാഹു താല നിലകൊള്ളും, അല്ലാഹു ഒന്നും ചെയ്യൂല. فإذا عاد إلى المعصية مرة أخرى سطر രണ്ടാമതും ഒരു തെറ്റ് മനുഷ്യൻ ചെയ്താൽ അല്ലാഹു തആല അയാൾക്കത് മറച്ചു വെക്കും. ആരും അറിയില്ല, ഫ്ലാഷ് ആവൂല എന്ന് പറയില്ല നമ്മള്, ആരും അറിയില്ല. ഇനി പറയുന്നത് فإذا لبس لها ثيابها, ഇനിയൂടെ ഒരു തിന്മ ചെയ്യാൻ മൂന്നാമതും ഒരു മനുഷ്യൻ ഒരുങ്ങുകയും തിന്മയുടെ വസ്ത്രം അണിയുകയുമായാൽ അല്ലാഹു തആല അതിയായി ദേഷ്യപ്പെടുകയും ആ ദേഷ്യം കാരണത്താൽ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും പോലും വിറച്ചു പോകുമാറുള്ള കോപം അല്ലാഹു കോപിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തു, അല്ലാഹു ക്ഷമിച്ചുകൊടുത്തു. രണ്ടാമത്തെ തവണ ചെയ്തു, അല്ലാഹു തആല അവന് മറച്ചു വെച്ചു കൊടുത്തു. മൂന്നാമത് മനുഷ്യൻ തെറ്റിലേക്ക് ആവർത്തിച്ചാൽ അല്ലാഹു അങ്ങോട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ തിന്മ കാരണത്താൽ. അത് കാരണം അല്ലാഹുവിന്റെ സർവചരാചരങ്ങളും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദേഷ്യം അല്ലാഹു ദേഷ്യപ്പെട്ടാൽ പെണ്ണേ ഇതാർക്ക് സഹിക്കാൻ പറ്റും? കത്താണിത്, നമ്മൾ എഴുതുന്ന കത്തും ചെറുപ്പക്കാർ എഴുതുന്ന കത്തും. ഈ കത്തും ഒന്ന് തുലനം ചെയ്ത് നോക്കണം.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ. നോക്കണം, ഈ പെണ്ണ് മാറാൻ പോവാണ്. നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന ഒരു ദിവസത്തെ ഞാൻ നിനക്ക് ഓർമ്മിപ്പിക്കുകയാണ്. സമാഉകൽ മുഹിൽ, ആകാശങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ദിവസമാണത്. പർവ്വതങ്ങൾ പൊടിപൊടിയായി പറക്കുന്ന ദിവസമാണത്. അങ്ങനത്തെ ഒരു ദിവസത്തെ ഭയാനകത നീ ഒന്ന് ഓർത്ത് ജീവിച്ചോളൂ പെണ്ണേ. വഇന്നീ വല്ലാഹ്, അല്ലാഹു തന്നെ സത്യം, ളഅഫ്തു അൻ ഇസ്ലാഹി നഫ്സി, എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ കഴിയില്ല, ഞാൻ വളരെ സാധുവാണ് പെണ്ണേ. ഫകൈഫ ബി ഇസ്ലാഹി ഗൈരി, അങ്ങനെയെങ്കിൽ ഞാൻ പിന്നെ മറ്റൊരാളെ എങ്ങനെയാ നന്നാക്കുക, എനിക്ക് എന്നെ തന്നെ നന്നാക്കാൻ പറ്റുന്നില്ല പെണ്ണേ, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ എങ്ങനെ നന്നാക്കാൻ പറ്റും. അതുകൊണ്ട് നീ അള്ളാഹുവിനെ ഓർത്തോ. ഇനി ഞാൻ പറഞ്ഞത് ഹക്കാണ് എനിക്ക് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു ഡോക്ടറെ പറഞ്ഞു തരാം. ആ ഡോക്ടറെ നീ ചെന്ന് കാണണം. ഏറ്റവും ഗുരുതരമായ രോഗം ശിഫയാക്കാൻ കഴിയുന്ന ഡോക്ടറാണത്. നിന്റെ മനസ്സിന്റെ രോഗം, നിന്റെ ശരീരത്തിന്റെ രോഗം എല്ലാം ശിഫയാക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറുണ്ട്. ഫഹുവ അല്ലാഹു റബ്ബുൽ ആലമീൻ, അത് അല്ലാഹുവാണ്. ഫഖ്സ്ദീഹി ബിസിദ്ഖിൽ മസ്അല, നല്ല സത്യസന്ധമായിട്ട് അള്ളാഹുവിനോട് നീ ചോദിക്ക്. നിനക്ക് എന്ത് തോന്നുന്നുണ്ടോ, എന്ത് തിന്മ തോന്നുന്നുണ്ടോ, സത്യസന്ധമായിട്ട് അള്ളാഹുവിനോട് ചോദിക്ക്. പടച്ചവനെ, എന്റെ മനസ്സിൽ നിന്ന് തിന്മയെ നീക്കിത്താ റബ്ബേ. സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിക്ക്, അള്ളാഹുവേ തിന്മയിൽ ചെന്ന് ചാടാതെ കാക്കണേ പടച്ചവനെ. നീ അള്ളാഹുവിനോട് ചോദിക്ക് പെണ്ണെ, കാരണം എനിക്ക് നിന്നെ ശുശ്രൂഷിക്കാനോ നിനക്ക് മറുപടി പറയാനോ വഴിയിൽ വെച്ച് സംസാരിക്കാനോ എനിക്ക് നേരമില്ല. അള്ളാഹുവിന്റെ ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ ഷുഗലില, ഞാനിപ്പോ ബിസിയാൻ. എന്നെ ബിസിയാക്കിയ വിഷയം അള്ളാഹുവിന്റെ ആയത്താണ്, സൂറത്തു ഗാഫിർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻദിറുഹും യൗമൽ അസിഫ وأنذرهم يوم الأزفة إذ القلوب لدى الحناجر وما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور دعنا آيتنا وأنذرهم നബിയെ ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം. യൗമൽ അസിഫ, മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ, മനുഷ്യന്റെ ഹൃദയങ്ങൾ നെഞ്ചിലേക്ക് തൊണ്ട വരെ കയറി പോകുന്ന ഒരു ദിവസമാണത്. സങ്കടം കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കപ്പെടാതെ കാണുമ്പോ സങ്കടപ്പെട്ട് നെഞ്ചു പോലും ഹൃദയം പോലും തൊണ്ടയിലേക്ക് കയറി വരുന്ന ഒരു ദിവസമാണത്. തിന്മ ചെയ്ത് നടക്കുന്ന ആളുകളെ സഹായിക്കാൻ ഒരു കൂട്ടുകാരനുമില്ലാത്ത ദിവസമാണത്. വലാ ഷഫീഅ, ഒരാളും ഷഫാഅത്ത് പറയാനില്ലാത്ത ദിവസമാണത്. അങ്ങനത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ച് പേടിപ്പിക്കണം, നബിയെ പറഞ്ഞു കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞ ആയത്താൻ. ആയത്തിന്റെ അവസാനം ഇങ്ങനെ, യഅലമു ഖായിനതൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, മനുഷ്യൻ കണ്ണുകൊണ്ട് ചെയ്യുന്ന കണ്ണിമ വെട്ടുന്നത്, കണ്ണിന്റെ കട്ടുനോട്ടം അള്ളാഹു അറിയുന്നുണ്ട്. യഅലമു ഖായിനതൽ അയ്ൻ, കാണാൻ പറ്റാത്തത് മനുഷ്യൻ നോക്കുന്നത്, അത് മറ്റാരും തന്നെ കാണാതിരിക്കാൻ മറച്ചുവെച്ചു നോക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിചാരമെന്തെന്നും അള്ളാഹുവിനറിയാം. കച്ചോനെ, തിന്മക്ക് അവസരം വന്നാൽ തിന്മ ചെയ്യും എന്നൊരു തോന്നല് മനസ്സിലുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് റബ്ബിനതറിയാം. പെണ്ണേ, ഇതുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഞാനിപ്പൊ ബിസിയാണ്. അതുകൊണ്ട് പെണ്ണേ, എനിക്ക് നിന്നോട് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഫഅയ്നൽ മഹ്റബു മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ ഗുരുതരമായ ആശയം ചിന്തിക്കുമ്പോ എവിടേക്ക് ഓടി രക്ഷപ്പെടാനാണ് പെണ്ണേ? ഈ ഒരു കത്ത് ഇയാൾ കയ്യിൽ വെച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിറ്റേന്നും പെണ്ണ് വഴിയിലുണ്ട്, കുഫയിലെ വഴിയിൽ പെണ്ണുണ്ട്. അവൾക്ക് ഈ കത്ത് ഇങ്ങനെ കൊടുത്തു. അദ്ദേഹത്തിന് അറിയാം ഈ പെണ്ണിന് ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ പെണ്ണ് നന്നായിക്കോളും. ആ കത്ത് ഏൽപ്പിച്ചു. അവളത് വായിച്ചു നോക്കുമ്പോ ഇതാണ് ഇതിലെ ഇതിവൃത്തം, ഇതാണ്. പിന്നെ കണ്ടില്ല. പിന്നെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം
ഈ പെണ്ണ് വഴിയിൽ ഇയാളെ കാത്തിരിക്കുകയാണ്. അവളെ കണ്ടപ്പോഴേക്കും ഇയാളെ തിരിഞ്ഞു പോകാൻ വേണ്ടി നോക്കി. അവൾ വിളിച്ചു, നിങ്ങൾ തിരിച്ചു പോകല്ലേ, നിങ്ങൾ തിരിച്ചു പോകല്ലേ, നിങ്ങൾ തന്ന വിവരം എനിക്കറിയാം, ഇനി ഞാനും നിങ്ങളും ഇനി ഒരു കാഴ്ച കാണുന്നത് ബൈനയതയില്ല, അള്ളാഹുവിന്റെ മുമ്പിലായിരിക്കും. ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരില്ല, ഇനി നിങ്ങളെ ഞാൻ കാണാൻ വരില്ല. നിങ്ങളുടെ വിഷയം, അവൾക്ക് അപ്പോഴും ഇദ്ദേഹത്തോട് സ്നേഹമാണ്. നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന സ്നേഹം അത് അല്ലാഹു തആല എനിക്ക് എളുപ്പമാക്കി തരട്ടെ, എന്റെ മനസ്സ് നീക്കി തരട്ടെ എന്ന് അവൾ തന്നെ പറയാണ്. എന്നിട്ട് പെണ്ണ് കരയാൻ തുടങ്ങി. പെണ്ണ് കരയാൻ തുടങ്ങി, ഒരുപാട് കരഞ്ഞ് സങ്കടം പറഞ്ഞു. എന്നിട്ട് പെണ്ണ് പറഞ്ഞു, എനിക്കൊരു സാരോപദേശം തരണം, ഔസ്വിനി എനിക്കൊരു ഉപദേശം തരണം. ചെറുപ്പക്കാരനാണ്, എന്താണ് ആ ഇന്റലക്ച്വൽ ഗ്രോത്ത്, ആ ഒരു ബുദ്ധിപരമായ ആ ഒരു പക്വത ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരും ചെറുപ്പക്കാരെയും ആലോചിച്ചു നോക്കൂ. ആ പെണ്ണ് ചോദിച്ചു, ചെറുപ്പക്കാരൻ എനിക്ക് നല്ലൊരു ഉപദേശം തരൂ നിങ്ങൾ. അദ്ദേഹം നല്ലൊരു ആബിദാണ്. അദ്ദേഹം പറഞ്ഞു, ഊസീക്ക്, ഞാൻ നിനക്ക് വസീയത്ത് തരുന്നത് പെണ്ണെ, ബിഹിഫ്ലി നഫ്സിക്കി മിൻ നഫ്സിക്ക്, നിന്റെ ശരീരത്തിൽ നിന്ന് നീ കാക്കണം. നിന്റെ റൂഹിനെ, നിന്റെ നഫ്സിനെ നീ കാത്തോ. നിന്റെ ശരീരം നിന്നെ ഹറാമിലേക്ക് തോന്നിപ്പിക്കുന്നുണ്ട്, നിന്റെ തടിയെ നീ കാത്തോ പെണ്ണേ. വദുക്കു വഉദക്കിറുകി ഖൗലഹ, അല്ലാഹുവിന്റെ ഒരു ആയത്ത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. അത് സൂറത്തുൽ അൻആമിൽ ആയത്തായിരുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാർ വഹുവല്ലദീ അല്ലാഹു യതവഫ രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നുണ്ട്, അല്ലാഹു രാത്രി നിങ്ങളെ മരിപ്പിക്കുകയാണ്. പകലിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്, രാത്രി നിങ്ങളെ മരിപ്പിക്കുന്നുമുണ്ട്, പിന്നെ അല്ലാഹു ഒരു പുനർജന്മം നൽകി ഉറക്കത്തിന് എഴുന്നേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോകുന്ന മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകളെ പശ്ചാത്തപിക്കാതെ തൂബ ചെയ്യാതെ ഉറങ്ങല്ലേ, നിന്റെ ഉറക്കം ഒരു മരണമാണ്. ആ ഉറക്കത്തിലൂടെ അല്ലാഹുവിനെ മരിപ്പിച്ചാൽ തൂബ ചെയ്യാതെയുള്ള മരണമല്ലേ അത്. അതുകൊണ്ട് പെണ്ണെ, ഈ ആയത്ത് ഞാൻ എന്നെയും നിന്നെയും ഓർമ്മിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവസാനത്തെ വാക്കും പറഞ്ഞ് സംഗതി ക്ലോസ് ചെയ്തു. ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. ഈ പെണ്ണ് പിന്നെ അവളുടെ കുടുംബത്തിൽ അവളുടെ വീട്ടിൽ ചെന്നു. ഇവളുടെ ജീവിതം മാറി, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന പെണ്ണായി ജീവിതം കണ്ടു മാറി. അവളുടെ എല്ലാ ചിന്തകളും മാറി. അവൾ പിന്നെ ഇബാദത്തിൽ മുഴുവൻ ഈ രണ്ടായത്തുകൾ അവളെ ചിന്തിപ്പിച്ചു. അവൾ ആലോചിച്ചു, ചിന്തിച്ച് കരഞ്ഞ് കരച്ചിന് സങ്കടത്തോടുകൂടെ അവൾ മരിച്ചിരുന്ന, അങ്ങനെ സങ്കടപ്പെട്ട് മരിച്ചൊരു പെണ്ണാണ്. അങ്ങനെ മരിച്ചതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ അവളെ സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നത്തും കാണും, കണ്ടതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ കരയുന്നു. കരയുമ്പോ സ്വപ്നത്തിലൂടെ ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ കരച്ചിൽ, നീ നിന്റെ ശരീരം കൊടുക്കാതെ ആ പെണ്ണിനെ നീ നിരാശനാക്കിയ ആണല്ലേ, ആ പെണ്ണിനെ നിരാശനാക്കിയിരുന്നില്ലേ ജീവിതകാലത്ത്, എന്നിട്ട് പിന്നെ എന്തിനാണോ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവൾക്ക് എന്നിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായ ആ നിമിഷം തന്നെ ആ ആഗ്രഹം ഞാൻ അവിടെ ഒടിച്ചു കളഞ്ഞു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോയാൽ അത് പിന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭ്രാന്തായിട്ടുമോ, അത് മുളയിലേ നുള്ള. ഇതൊരു ഭയങ്കര ഉപദേശമല്ലേ. ചെറുപ്പക്കാരൻ പറയാൻ, അവൾക്ക് എന്നിലൊരു ആഗ്രഹം തോന്നി, അവൾക്കൊരു ഹറാമിന്റെ ആഗ്രഹം തോന്നി, അത് ഞാൻ തുടക്കത്തിലെ ഞാൻ മുറിച്ചു കളഞ്ഞു. ഞാൻ ഈ മുറിച്ചത് വജഅൽതു ഖതിഅതഹാ ദഖീറത ലീ ഇൻദ റബ്ബി, ഞാൻ അവളുമായുള്ള ബന്ധം മുറിച്ചത് ആ തുടക്കത്തിലെ മുറിച്ചു കളഞ്ഞത് എനിക്ക് നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് കിട്ടേണ്ട ഒരു സ്വത്താണത്, ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ മുതലാണത്, എനിക്ക് നാളെയുള്ള സൂക്ഷിപ്പ് സ്വത്താണിത്, നാളെ ചെന്നാൽ ഇതെനിക്ക് ഉപകാരപ്പെടണം, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. അത് മാത്രമോ, ഞാൻ എന്തെ ശരീരം അവൾക്ക് കൊടുക്കാത്തതെന്നല്ലേ നിങ്ങൾ ആക്ഷേപിക്കുന്നത്, ഞാൻ മുളയിലേത് നുള്ളി, അവരുടെ ആഗ്രഹം മുളയിലേ നുള്ളിക്കളഞ്ഞു. ആ നുള്ളിക്കളഞ്ഞത് നാളെ എനിക്ക് സ്വർഗം കടക്കാൻ ഒരു നിമിത്തമാകണം. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിനാണത് ചെയ്തത്. അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ ഏൽപ്പിക്കാൻ കൊടുത്ത എന്റെ ആ സ്വത്ത്
ഞാൻ എന്റെ ശരീരം അവൾക്ക് കൊടുത്താൽ ആ സ്വത്ത് ഞാൻ തിരിച്ചു വാങ്ങുന്നതിന് തുല്യമല്ലേ? അള്ളാഹനെ ഏൽപ്പിച്ചതിനെ തിരിച്ചു വാങ്ങാൻ എനിക്ക് നാണമാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല എന്ന് ഈ ചെറുപ്പക്കാരൻ മറുപടി കൊടുത്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അതിൽ ഏറ്റവും പ്രമുഖനായ മഹാനായ അഹമ്മദ് ഇബ്നു സഈദ് അൽ ആബിദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉദ്ധരണി എടുത്തുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. ഒരുപാട് മഹാന്മാർ, മഅരിഫത്തിന്റെ അഹലുകാർ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ചിന്തിക്കാൻ അവസരം നൽകുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷയും സാഹിത്യവും നമ്മുടെ നോവലുകളും അതിൻ്റെയൊക്കെ ഇതിവൃത്തം പിണഞ്ഞു കിടക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്താലും എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൽ ഒരു വ്യഭിചാരത്തിന്റെ ഒരു അന്യപെണ്ണിനെ ആകർഷിക്കുന്നത്, ഒരു വഴിയിൽ വെച്ച് പരിചയപ്പെടുന്നത്, അങ്ങനെ സ്നേഹം തുടങ്ങുന്നത്, അത് കല്യാണത്തിലോ അതിനപ്പുറത്തേക്കോ എത്തുന്നത്, ഇങ്ങനെ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്ലാമോട് മാറ്റി നിർത്തിയാൽ നമ്മുടെ സംസ്കാരം ഏറ്റവും കൂടുതൽ നമ്മിലേക്ക് എറിഞ്ഞു തരുന്നത് ഇത്തരം ചിന്തകളാണ്. അല്ലാഹുൽ മുസ്താൻ, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പോയാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഈ രീതിയിൽ അന്യ പെണ്ണുങ്ങളോട് തന്റെ മഹറമല്ലാത്ത ആളുകളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അള്ളാഹു താക്കീത് ചെയ്ത പല അപകടങ്ങളും സമൂഹത്തിൽ സംഭവിക്കും. അതിന് കരുതലോടെ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാം. നമ്മളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മയുടെ ഒരു സാഹചര്യത്തിലേക്കും എത്താതെ അള്ളാഹു കാക്കുമാറാകട്ടെ. സുലൈമാൻ ഇബ്നു ഇസാ റഹിമഹുല്ലാ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്ന് തന്റെ വാതിലടച്ച് ബഹുമാനപ്പെട്ടവരെ ജിനായിലേക്ക് ക്ഷണിച്ച സമയത്ത് ഈ മഹാൻ ചെയ്ത പണി എന്താണെന്നോ, വീട്ടിന്റെ വാതിൽ തുറന്നിട്ട് ഓടിക്കളഞ്ഞു പുറത്തേക്ക്, ഒളറ്റക്കായി വീട്ടിന്റെ ഉള്ളിൽ ഇയാളെടുത്ത് പുറത്തോടി. ഇതാണ് നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളുടെ മാതൃക മുമ്പിനെ, ഇതാണ് നമ്മുടെ അവിടെ നിൽക്കല്ല, അത് മൗദുഉത്തുഹമ തെറ്റിദ്ധാരണ. സ്വന്തം വീട്ടിൽ, സ്വന്തം വീട്ടിൽ ഒരു അന്യ പെണ്ണ് കയറിയിട്ട്, അതൊരു പക്ഷെ അന്യ പെണ്ണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും അത് ഏതോ ഒരു പെണ്ണാണ്, ഏതോ ഒരു കോളേജ് കുമാരി ആയിരിക്കും, അതൊന്നും ആവണ്ടല്ലോ. സ്വന്തം മഹറമല്ലാത്തൊരു പെണ്ണ് അല്ലേ, സ്വന്തം ഉമ്മയുടെ അനുജത്തിയുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളായിക്കൂടെ നമുക്ക് മഹറമാണോ? അല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അമ്മാവന്റെ മക്കൾ മഹറം. എന്ത് ഉഷാറുള്ള ആളുകൾ ഇടപഴകുന്നത്, പെങ്ങന്മാരെ പോലെ പാടുണ്ടോ? പാടുണ്ടോ? ഹറാമല്ലേ? അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ആ സാഹചര്യത്തിൽ ഇറങ്ങി ഓടുക, ഇത് പിശാച്ച് മനുഷ്യനിലേക്ക് എറിയുന്ന പിശാച്ചിന്റെ ഉന്നം പിഴക്കാത്ത ആയുധമാണ് വ്യഭിചാരമെന്നും പെണ്ണെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി വലിയൊരു ചർച്ചയിലേക്കാണ് കടക്കാൻ പോകുന്നത്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല പരമാവധി അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകളും എല്ലാവിധ തെറ്റുകളും പാപങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഡിജിറ്റൽ ദഫ് എന്നൊരു പുതിയ ഇൻസ്ട്രുമെന്റ് ഇറങ്ങിയിട്ടുണ്ട് പോലെ. ദഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ കുട്ടികളുടെ ദഫ് കളിക്കുണ്ടാകുന്ന ദഫ് ഉണ്ടല്ലോ, അത് മാറിയിട്ടൊരു ഡിജിറ്റൽ ദഫ്. ആ ഡിജിറ്റൽ ദഫിന്റെ സൗണ്ടും ഈ ദഫിന്റെ സൗണ്ടും ഒന്നാണെങ്കിൽ അത് ജായിസാണ്. പക്ഷെ അതിൽ മറ്റെന്തെങ്കിലും മിക്സ്, ഡിജിറ്റൽ ആകുമ്പോൾ മിക്സർ എന്തൊക്കെയാ കാര്യങ്ങളെന്ന് പറയാൻ പറ്റൂല. ഈ ദഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജായിസാക്കിയതാണ്, സ്വഹാബത്ത് നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്തതുമാണ്. കല്യാണങ്ങളിലൊക്കെ തങ്ങൾ ദഫ് മുട്ടാൻ പറഞ്ഞിട്ടുമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതും ഇതും അതിന്റെ ശബ്ദത്തിൽ ഒന്നു തന്നെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ജായിസുൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു തആല നമുക്ക് ഹലാല് സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സുഹൃത്തിന്റെ ഉമ്മ വഫാത്തായി, അല്ലാഹു തആല ആ ഉമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. ക്ലാസ്സിൽ വരുന്ന കണ്ണാടിപ്പറമ്പിൽ സി പി മുഹമ്മദിന്റെ ഉമ്മ മരണപ്പെട്ട് നാട്ടിൽ പോയിട്ടുണ്ട്, അവരുടെ ഉമ്മാന്റെ മഗ്ഫിറത്ത് ദ്വാരക, അല്ലാഹു ആ ഉമ്മക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരം വരുന്ന റഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഉപ്പ വഫാത്തായി ഇന്നലെ വെള്ളിയാഴ്ച മറവ് ചെയ്തു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. മകന്റെ അസുഖം ശിഫയാകാൻ വേണ്ടി അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ശിഫ നൽകുമാറാകട്ടെ, കുട്ടിക്ക് ശിഫ നൽകുമാറാകട്ടെ. ചോദ്യം, രാത്രിയിൽ ദീർഘനേരം ഉറങ്ങുന്നത് പല രോഗങ്ങൾക്കും തടയാൻ കാരണമെന്ന് ശാസ്ത്രം പറയുന്നു, പക്ഷെ രാത്രി അല്പം മാത്രമേ ഉറങ്ങാവൂ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ഡിസ്ക്രിപ്പൻസി, എന്താണ് എന്ന് ചോദിക്കുന്നു. എന്താണ് ഇതൊരു വൈരുദ്ധ്യമാണോ? അല്ല. ഉമൻ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് തങ്ങളോട് അള്ളാഹുവിന്റെ ഒരു ആജ്ഞയുണ്ട്.
نصفه أبين فمن الليل فتأ يا أيها المزمل قم الليل إلا قليلا قم الليل إلا قليلا نصفه أبينقص منه قليلا راتري إذا فقديه فقدي الألفمو يدث أن نسكري كنام باقي ورنجي المدي إن رسول الله صلى الله عليه وسلم دعورو لاتنيا نمولو لاتنيا أن بارنجي دندا إيشان سكار عنك يا بني كوي كذنر رعنا تهجد نسكري صرت كذنر رعنا فيني شاسترمي بارنجي ده നമ്മളൊക്കെ പാലിക്കുകയാണെങ്കിൽ വളരെ നല്ല സംഗതിയല്ലേ. സുബഹി കലാവാതെ ഏറ്റവും ദീർഘമായി നബി സൂറത്ത് ഓതിയ നിസ്കാരം സുബഹി നിസ്കാരം. നമുക്ക് ഉറക്കം കൊണ്ട് ഇന്നാത്തേനാക്ക് തന്നെ കഴിയണുള്ളൂ അല്ലേ. സുബ്ഹാനല്ലാഹ്, അത് ഉലുവല്ലാഹു ഓതിയിട്ടോ ഇന്നാത്തേനാക്കലിട്ടോ അതാണ് തീർക്കാണ്. അത് എത്രക്ക സൂര്യോദയം പ്രശോനെ ആറ് എത്ര ആറ് ആറ് 35 കൃത്യമായിട്ട് അലാറം വെച്ച് എന്താ പറ്റണത്? 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ കിടന്നുറങ്ങണത് കഴിയില്ല, ഉറപ്പല്ലേ. ഏറ്റവും കൂടുതൽ മുഅ്മിനിന് ഉന്മേഷമുണ്ടായിരുന്ന നിസ്കാരം സുബഹി നിസ്കാരമായിരുന്നു. എന്താ കാരണം? ഇശാ എന്ന് പറഞ്ഞ നിസ്കാരം തന്നെ നടക്കുന്നത് അശാഇന്റെ ശേഷമാണ്. അറബിയിലെ അശാ എന്ന് പറഞ്ഞ ഡിന്നറാണ്. മഗ്രിബ് കഴിഞ്ഞ പിന്നെ ഡിന്നർ കഴിക്കണം, ഡിന്നർ കഴിച്ചിട്ട് പിന്നെ ഇശാ കഴിഞ്ഞ് ഉറങ്ങുക, പിന്നെ വേറെ ഒന്നുമില്ല അവിടെ. ഒരു സംസാരം പിന്നെ ഒന്നും, ഒരു മീറ്റിംഗും ഇല്ല, കടന്ന് ഉറങ്ങാണ്. ദീർഘമായ ഉറക്കം കിട്ടുന്ന എത്രയും വലിയ സുന്നത്ത് നമ്മുടെ ദീനിന്റെ സുന്നത്താണ്. അതിൽ അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ ഉറങ്ങിയിട്ട് രാത്രി എഴുന്നേൽക്കാൻ പറ്റും? നമ്മൾ 1 മണിക്ക് കിടന്നിട്ട് പിന്നെ എപ്പോഴാണ് തഹജ്ജുദ് എഴുന്നേൽക്കുക? സുബഹിക്ക് എഴുന്നേൽക്കാൻ നേരമില്ലാവുള്ളപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനർത്ഥം നേരത്തെ, അതുമാത്രമല്ല ഒരു സയൻസിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. രാത്രി 12 മണിക്ക് ഉറങ്ങുന്ന 1 മണിക്കൂർ 12 മണിക്ക് ശേഷം കിട്ടുന്ന 2 മണിക്കൂറിന് തുല്യമാണ്. 12 മണിക്ക് നിസ്ഫുല്ലൈൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ബയോളജിയും ഇതിന്റെ സിസ്റ്റം ഒക്കെ അള്ളാഹു ഈ പ്രപഞ്ചവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. രാത്രി 12 മണിക്ക് ശേഷം 5 മണിക്കൂർ ഉറങ്ങുന്നതും 12 മണിക്ക് മുമ്പ് 2.5 മണിക്കൂർ ഉറങ്ങുന്നതും സമമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യന് റാഹത്ത് കിട്ടുക പാതിരാ നേരത്തിന്റെ മുമ്പ് ഉറങ്ങിയാല. ഈ റാഹത്ത് കിട്ടണമെങ്കിൽ ഇതിന്റെ ഡബിൾ ഉറങ്ങേണ്ടി വരും പാതിരാക്ക് ശേഷം. അപ്പോ ദീൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ഇതിന് ഒഴിവായിട്ട് പറഞ്ഞ ഏറ്റവും ഇതിൽ ഈ ഇശ കഴിഞ്ഞിട്ട് പിന്നെ സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞത് 3 വിഷയമാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒന്ന്, ഭാര്യ ഭർത്താക്കന്മാർ ഒരു പക്ഷെ അവര് ജോലി കഴിഞ്ഞ് വന്ന് സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ കിട്ടുന്ന ഒരു നേരം ഇശായിന് ശേഷമാണെങ്കിൽ ഭാര്യയും ഭർത്താവും വർത്തമാനം പറഞ്ഞിരുന്നോട്ടെ, കുട്ടികളൊക്കെ പോയി ഉറങ്ങിക്കോട്ടെ. 2, ഇസ്ലാഹു ദാത്തിൽ ബൈ എവിടെയോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്, മസ്ലഹത്ത് ചെയ്യണം. മസ്ലഹത്തിന്റെ ചർച്ച ഇശാ നിസ്കാരത്തിന് ശേഷമാകാം. 3, ഒരു ഇൽമ്, അതാണ് ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്ന ഈ ക്ലാസ്, ഇൽമ് പഠിക്കാൻ വേണ്ടി ഇഷാന്റെ ശേഷം. ഇതല്ലാതെ ഒരു പരിപാടിക്ക് ഉറക്കൊഴിക്കണ്ട, ഇഷ കഴിഞ്ഞ പോയി കിടന്നുറങ്ങിക്കോളൂ എന്നാ ശരീഅത്ത് പറഞ്ഞത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെയൊക്കെ ജീവിച്ചാൽ കുറെ അസുഖം, കൊളസ്ട്രോളും ഷുഗറൊക്കെ നമുക്ക് ഒഴിവായി പോയേനെ അല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ട സഹോദരൻ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് ഖൈറായ ഒരു ജോലി നൽകുമാറാകട്ടെ. പി കെ ഷെയ്ഖ് അഹമ്മദ് എന്ന ആളുടെ 40 അദ്ദേഹം മരണപ്പെട്ട 40, അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനുഭാവന്റെ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ സമസ്തയുടെ സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി മഹല്ല ഫെഡറേഷന്റെയും ഒക്കെ വൈസ് പ്രസിഡന്റും ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട കക്കാട് ചമ്മാട് തിരുവരങ്ങാടി അടുത്തുള്ള കക്കാട് ജിഫ്രി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ക്ലാസ്സിലെ 2 DVD കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓരോ DVD 2 ക്ലാസ്സുകൾ, നമ്മുടെ ഈ നടക്കുന്ന ക്ലാസ്സിന്റെ 2 ക്ലാസ്സുകൾ വീതമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇൽമു പ്രചാരണാർത്ഥം നിങ്ങൾ ഓരോരുത്തരുടെയും ഇവിടെ നാട്ടിലുമുള്ള ബന്ധപ്പെട്ടവരിലേക്ക് ഇതിന്റെ കോപ്പികൾ എത്തിക്കാൻ ശ്രമിക്കണം. സ്വന്തമായി കോപ്പി എടുക്കാൻ സൗകര്യമുള്ള അങ്ങനെയോ, നാട്ടിലേൽപ്പിച്ച് ചെയ്യാൻ സൗകര്യമുള്ള അങ്ങനെയോ ചെയ്ത് നമ്മിൽ അർപ്പിതമായ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുക. അത് വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മൾ എഴുമ പ്രചരിപ്പിക്കുക. നമ്മളീ പറയും, നമ്മൾ മാത്രം കേട്ടിട്ട് ഇതൊക്കെ പറയണം എനിക്ക് തോന്നിപ്പോകും. നമ്മളീ പറയേണ്ടത് ശരിക്കും അങ്ങാടി പോയിട്ടാണ് പറയേണ്ടത്. ഇതൊന്നും കേൾക്കാതെ നടക്കുന്നവരുടെ ചെവിയിലൊക്കെ ഒന്ന് എത്തിക്കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് നമ്മൾ പള്ളിയിലെ ക്ലാസ് വെക്കുക. പള്ളിയിൽ വരുന്നവരെന്തായാലും പള്ളിയിൽ വരുന്നുണ്ടല്ലോ. പള്ളിയിൽ വരാത്തവരെ പള്ളിക്ക് കൊണ്ടുവരാൻ നമുക്ക് ക്ലാസ് വേണ്ടത്. അപ്പൊ ഇത് പുറത്തെത്തിക്കണം. വാങ്ങിക്കുക, കോപ്പി എടുത്തിട്ടൊക്കെ നാട്ടിലൊക്കെ എത്തിക്കുക, എഴുമ വർദ്ധിപ്പിക്കുക. നമുക്കും ഇതിന്റെ കൂലി കിട്ടൂലേ. വലിയ
വലു ആയ ഒരായത്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് അറിയിച്ചു കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه صلاه تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام والافات وتبلغنا بها عندك اعلى الدرجات. اللهم صل وسلم وبارك عليه صلاه وسلاما دائمين متلازمين صلاه تمد به ارواحنا من روحه ووجهتنا من وجهته وبداننا من بدنه وعلومنا من علمه. اللهم صل وسلم وبارك عليه صلاه സലാമൻ ദായിമൈനി മുതലാസിമൈനി ഇലാ അബദിൽ ആബിദീന വദഹരി ദാഹിരീൻ. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങളെ കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ. അല്ലാഹ് അല്ലാഹുവേ ഹബീബിലേക്ക് മജ്ലിസിൽ കാണിച്ചു കൊടുക്കണേ വടച്ചവനെ. അല്ലാഹു അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട അനുയായികൾ ഞങ്ങൾ കൊടുത്തണേ റബ്ബെ. അല്ലാഹു അവിടുത്തെ അനുയായികളിൽ ഏറ്റവും പിൽക്കാലത്ത് വന്നവരും ഒരുപാട് തിന്മയും തെറ്റുകളും ചെയ്യാനും കാണാനും അവസരങ്ങളുള്ളവരും അല്ലാഹുവേ തിന്മകളാൽ നശിച്ചു പോയവരുമായ സാധുക്കളാണ് വടച്ചവനെ. ഞങ്ങൾ ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബെ. അള്ളാഹുവെ ഞങ്ങൾ നിന്നിലേക്ക് താണുകയാണ്. നിന്റെ ഇബാദിന്റെ ഏറ്റവും അർദലീങ്ങളിലാണ് റഹ്മാനെ ഞങ്ങൾ. അള്ളാഹുവെ ഞങ്ങൾ നീ നിന്റെ ഇബാദുകൾ അർഫഈങ്ങളിലേക്ക് ഉയർത്തണേ വടച്ചവനെ. അള്ളാഹു ഇത് ഞങ്ങളുടെ അപേക്ഷയും ഞങ്ങളുടെ തിന്മകളും തെറ്റുകളും നിന്നിലേക്ക് വേവലാതിപ്പെട്ട് നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണല്ലോ. അള്ളാഹു ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലോ. ഞങ്ങളുടെ ഉമ്മത്തിന് പൊറുക്കണേ വടച്ചവനെ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബെ. ഞങ്ങളുടെ അയൽവാസികൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ വടച്ചവനെ. ഞങ്ങളുടെ പരിചയക്കാരായ സുഹൃത്തുക്കൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ വടച്ചവനെ. ഈ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ, നാട്ടിൽ പോയവർ, അവരുടെ ബന്ധുക്കളും പരിചയക്കാരും എല്ലാവർക്കും പുറത്തു കൊടുക്കണേ വടച്ചവനെ. എന്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് പൊറുക്കണേ റബ്ബെ. നിന്റെ ഇൽമിനെ സ്നേഹിക്കുന്നവർ, ഉലമായിനെ സ്നേഹിക്കുന്നവർ, ദീനി സ്ഥാപനങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്നേഹിക്കുന്നവർ പുറത്തു കൊടുക്കണേ വടച്ചവനെ. അള്ളാഹു ഞങ്ങളൊക്കെ നിന്റെ വിശാലമായ ഭൂമിയിൽ ഹലാലായ ജോലി അന്വേഷിച്ച് വന്നവരാണല്ലോ. അള്ളാഹു ഇവിടുത്തെ ജോലിയും ഇവിടുത്തെ കച്ചവടങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ വടച്ചവനെ. അത് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക് ഒരു മാറ്റം നൽകണേ റബ്ബെ. അള്ളാഹു ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ, വേറെക്കാൻ പറഞ്ഞാളും അല്ലാത്തവരുമായ ആളുകൾക്ക് അള്ളാഹുവേ ഉചിതമായ ഹലാലായ നിനക്ക് പൊരുത്തമുള്ള ജോലി നൽകണേ വടച്ചവനെ. അല്ലാഹുവേ റഹ്മൻ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, വടച്ചവനെ ഞങ്ങൾ കടബാധ്യത ഉള്ളവരാണല്ലോ. ഞങ്ങളുടെ കടങ്ങൾ നീ വിട്ടു തരണേ വടച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ടൊക്കെ എന്നാണ് വടച്ചവനെ കടം വിടുക എന്ന ബേജാറിലാണല്ലോ. അള്ളാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വിട്ടു തരണേ വടച്ചവനെ. നിന്റെ റസൂൽ കടം വിടാൻ വേണ്ടി പറഞ്ഞ ദുആ ഞങ്ങൾ എല്ലാവരും ചൊല്ലുകയാണ് വടച്ചവനെ. എല്ലാവരും ചൊല്ലി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അബു ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാരമേറിയ കടങ്ങൾ ദിവസങ്ങളെ കൊണ്ട് അദ്ദേഹം പോലും അറിയാത്ത രീതിയിൽ വീട്ടിക്കൊടുത്ത യാ റബ്ബനാ യാ മുജീബ്, പടച്ചവനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബെ. മരിക്കുമ്പോ കടബാധ്യത ഉള്ളവരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹു അതിന് പകരം ഞങ്ങളുടെ അമലിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അമലില്ല പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ കടങ്ങൾ വീട്ടണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്ക റബ്ബെ. പരീക്ഷ എഴുതുന്നവർക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും നല്ല മക്കളാക്കണേ പടച്ചവനെ. ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരാക്കണേ റബ്ബേ. ബലാലത്തിന്റെയും പൈശാചികതയുടെയും ഈ കൊടുങ്കാറ്റിന്റെ ഉള്ളിൽ ഒരിക്കലും മണഞ്ഞു പോകാത്ത വിളക്കുകളായ മക്കളാക്കി തരണേ വടച്ചവനെ. ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും ഭാര്യ സന്തതികളെയും എല്ലാ സഹോദര സഹോദരിമാരും സദസ്സിലേക്ക് വന്ന് ഞങ്ങൾ എല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ ചേർക്കണേ റഹ്മാനെ. റഹ്മർ റഹീമായ മലിക്കുൽ ജബ്ബാർ റബ്ബ്, ഞങ്ങൾ എല്ലാവരുടെയും രോഗം ശിഫയാക്കി താ റബ്ബേ. പുറത്ത് പറയുന്നതും പറയാത്തതും എഴുതി ചോദിച്ചതും എഴുതാത്തതും ഒക്കെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പരിചയത്തിലും ആരെല്ലാം രോഗികളുണ്ടോ ഞങ്ങളിലും രോഗികളായ എല്ലാവർക്കും ശിഫ നൽകണേ വടച്ചവനെ. ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഷ്ഫിന, അല്ലാഹുമ്മ ഷ്ഫിന, അല്ലാഹുമ്മ ഷ്ഫിന ബിഹഖിക ഫായ ഐൻ സാദ്, പടച്ചവനെ ഞങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. മാരക രോഗം വരാതെ കാക്കണേ വടച്ചവനെ. അല്ലാഹു ചെറുപ്പക്കാരൻ ക്യാൻസറിന്റെ അസുഖമാണെന്ന് പറഞ്ഞ ഒരാൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹുവേ അല്ലാഹുവേ ശിഫയാക്കി കൊടുക്കണേ വടച്ചവനെ. അല്ലാഹു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവര് ഓർമ്മയുള്ളവരില്ലാത്തവരും എല്ലാ രോഗികൾക്കും ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളാണ് അങ്ങനെ ഒരു അവസ്ഥയിലെങ്കിൽ പടച്ചവനെ അതൊക്കെ സഹിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു മാരകമായ രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മുബറമായ ഖളാഹ് നീ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു അത് സഹിക്കാനുള്ള ക്ഷമയും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അത് കാരണം ഞങ്ങൾ എല്ലാവരും എല്ലാ രോഗികൾക്കും പടച്ചവനെ നീ നൽകുന്ന രോഗങ്ങളെ കൊണ്ട് പാപങ്ങൾ പുറത്തു കൊടുക്കണേ പടച്ചവനെ.
അല്ലാഹുവെ, അതോടൊപ്പം അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ മുടച്ചവനെ. അല്ലാഹുവെ, അല്ലാഹുവെ, മാലിക്കുൽ മുലൂഖായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം നന്മകൾ ആഗ്രഹിക്കുന്നുണ്ടോ നന്മകൾ ഞങ്ങൾക്ക് തരണേ റബ്ബെ. ഞങ്ങൾ എന്തെല്ലാം മുസീബത്തിൽ നിന്ന് പേടിയിലാണോ വിഷമത്തിലാണോ ഈ സദസ്സിൽ ദുആയിരക്കുമ്പോൾ ഞങ്ങൾ കൈയുയർത്തി ഓരോരുത്തരുടെ മനസ്സിൽ എന്തെല്ലാം വിഷയങ്ങളിൽ പ്രയാസം തോന്നുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെയും ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ കാലെടുത്ത് പുറത്തിറക്കുന്നതിന് മുമ്പേ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നീ നൽകണേ മുടച്ചവനെ. അല്ലാഹു, ഞങ്ങൾ മുന്നിട്ടിരിക്കുന്ന വിഷയങ്ങൾ ഇത് ഖൈറാണെന്ന് ഞങ്ങൾ കടുപ്പിച്ചു തരണേ മുടച്ചവനെ. അല്ലാഹു, വിവാഹം ചെയ്യാൻ പോയവർ, മക്കളെ വിവാഹം ചെയ്യുന്നവർ, അല്ലാഹു വീട് പണിയെടുക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയ റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു ആക്കി കൊടുക്കണേ മുടച്ചവനെ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബിന വ ഇലൈക്കൽ മസീർ. അല്ലാഹുവെ, ചോദിച്ചതൊക്കെ ഞങ്ങളുടെ ദുനിയാവാണ് റബ്ബേ. അല്ലാഹു, അവസാനിക്കാത്ത ഒരു ആഖിറ ഞങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. അല്ലാഹു, ആ ദീർഘമായ യാത്രയിലേക്ക് ഞങ്ങൾക്ക് അമലില്ല മുടച്ചവനെ. അല്ലാഹു, ദുനിയാവിലെ ഒച്ചപ്പാടുകളും ഇവിടുത്തെ ചർച്ചകളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇബാദത്തിന് നേരല്ല മുടച്ചവനെ. അല്ലാഹുവെ, ഞങ്ങൾക്ക് ഇബാദത്തിലേക്ക് ഇറങ്ങി വരാനുള്ള അവസരം നൽകണേ മുടച്ചവനെ. ഞങ്ങൾക്ക് ഇബാദത്തിലേക്ക് ഇറങ്ങി വരാനുള്ള മനസ്സ് നൽകണേ മുടച്ചവനെ. ദുനിയാവിന്റെ ഈ ചുവലുകളൊക്കെ മാറ്റിവെച്ച് ദീനിനെ സംബന്ധിച്ചും ആഖിറത്തെ സംബന്ധിച്ചും വളരെ സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരു സമൂഹമാക്കി ഞങ്ങളെ മാറ്റണേ മുടച്ചവനെ. അല്ലാഹു, കണ്ണു ചിമ്മിയാൽ ഞങ്ങൾ കാണുന്ന മുൻകറും നക്കീറും അല്ലാഹുവെ, ഞങ്ങളുടെ ഖബറും ഞങ്ങളുടെ ബർസഖും പടച്ചവനെ, എന്താണ് അവിടുത്തെ ഹാലെന്ന് നിനക്കേ അറിയുള്ളൂ. അല്ലാ, ഞങ്ങളെ നീ സലാമത്തിലാക്കണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾക്ക് നീ മരണം വിധിക്കുന്ന നേരം ഞങ്ങൾക്കൊരു ഓർമ്മ നീ നൽകണം. അല്ലാ, കലിമ ചൊല്ലാൻ ഓർമ്മിപ്പിക്കണേ പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ഓർമ്മിപ്പിക്കണേ റബ്ബേ. അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് മരിച്ചാലും അവസാനം കലിമ ചൊല്ലിയവൻ എന്ന ഭാഗ്യം അത് കിട്ടുമല്ലോ. അല്ലാ, ഞങ്ങൾ എല്ലാവർക്കും നൽകണേ പടച്ചവനെ. നാളെ ഖബർ ഞങ്ങൾക്ക് ഏറ്റവും നല്ല വീടാക്കി തരണേ റബ്ബേ. ദുനിയാവിലെ വീടിനേക്കാളും ഖൈറായ വീട് നീ ഖബർ നീ ആക്കി കൊടുക്കുന്നവരുണ്ടല്ലോ പടച്ചവനെ. അങ്ങനത്തെ ഭാഗ്യവാന്മാരെ ഞങ്ങളെ പൊടുത്തണേ റബ്ബേ. ഇവിടെ മരണപ്പെട്ടവർ, ബഹുമാനപ്പെട്ട ജിഫ്രി സയ്യിദവറുകൾ, മരണ അല്ലാഹു അവരുടെ ഖബർ സ്വർഗത്തോപ്പം ആക്കി കൊടുക്കണേ റബ്ബ്. ദീനിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്തവരാണ് റബ്ബേ. സമസ്തക്ക് വേണ്ടിയും സുന്നി മഹല്ല് ഫെഡറേഷൻ ദാറുൽ ഹുദക്കൊക്കെ ഒരുപാട് സേവനം ചെയ്ത മഹാൻ. അല്ലാഹുവെ, നീ എല്ലാ പാപങ്ങളും പൊറുക്കണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീനാത്ത് ഉമ്മാക്കും അപ്പാക്കും വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരും അല്ലാഹു അവർക്കൊക്കെ നീ മാഫ്രത്ത് ചെയ്യ റബ്ബേ. ഞങ്ങൾ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റബ്ബേ. അല്ലാഹുവെ, ഞങ്ങൾ മരണത്തിന് മുമ്പ് ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുആയാണെങ്കിൽ അല്ലാഹുവെ, ഈ ദുആ കൊണ്ടെങ്കിലും ജന്നത്തുൽ ഫിർദൗസിലേക്ക് എത്താൻ ഞങ്ങൾ സഹായിക്കണേ റഹ്മാനെ. ബിജാഹി വഹഖ് നബിയക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله نار الله منور يل اندي ورنگم طه رسول